Thank you.
നേരത്തെ നടന്നില്ല ആനനോടിയിൽ തെറ്റിദ്ധരിച്ചതിനെ തുടർന്നുണ്ടായ ബഹളം കാരണം ആറ്റൂർ സയ്യിദ് ഹൈദ്രദോസ് ആറ്റിക്കുയർ തങ്ങളുടെ ജനാത്തിലെ ചന്ദനപ്പുടം നേരത്തെ ഇന്ന് അലങ്കുലപ്പെട്ട പോയ സംഭവം ഉണ്ടായിരിക്കുന്നു. കടയുടെ മുമ്പിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ ആ ചുടുകള് പോയിട്ട് അവൾ പലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചേട്ടാ എനിക്ക് പന്ന തുള്ളി വെള്ളം തന്നാ മതി. നീ അടിക്കാവോ മാനേ കുട്ടി? കൊച്ചുകുട്ടിയല്ലേ? കൊച്ചുകുട്ടി ഇവനൊക്കെ വളർന്നാൽ നാളെ മറ്റൊരു കായലോളം കൊച്ചുണ്ടിയാകും. പെണ്ടി കൂട്ടങ്ങൾ Thank you.
അനിയത്തി അവിടെ കിടന്നു, ഞാൻ പോയി ദോശ വാങ്ങിച്ചുകൊണ്ടുവരാം. എന്റെ പങ്ങൾക്ക് ആരുമില്ലാതെ ആവും. എന്റെ അനിയത്തിയുടെ ദേഹത്ത് ചൂടുവെള്ളം കോരി വെച്ചത് കൊണ്ടാ ഞാനങ്ങനെ കൊന്നത്. എനിക്ക് ആരുമില്ല മോനെ, എന്നെ രക്ഷിക്കണേ. നിന്നെ ആരും തൂക്കിക്കൊള്ളില്ല. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വാ. നിനക്ക് എത്ര വയസ്സുണ്ട്? 10. കൊള്ള, 10 വയസ്സുള്ള കൊലയാണ്. നിനക്ക് നല്ല ഭാവിയുണ്ട്, നമുക്ക് ഇതിനെ കൊണ്ടുപോവാം. അയ്യോ, എന്നെ ജയിലിടല്ലേ. ശാബ്ദിക്കരുത്, കേരള ജയിലിനകത്ത് കേരള. ജസ്റ്റ് പോറി പോറിനെ കസ്റ്റഡിയിലെടുത്ത് സർ, എവിടെ നോക്കി. ഓക്കേ ജയ്. നിങ്ങൾ തോൽക്കില്ലെന്ന് നമ്മൾക്കറിയാം. ജെയിംസും ഖാദറും വേലയിൽ കിങ്സ് ആണ്. നമ്മുടെ ശ്രമം വമ്പിച്ച വിജയം. അതെ അതെ, നോനോ ഞങ്ങളെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ കാരണം ഞങ്ങളായിരുന്നു യഥാർത്ഥ പോലീസ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ആ ശരി, ഞാൻ ഈ പയ്യനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. അച്ഛാ കൊങ്ങെ സമർത്ഥൻ കുട്ടി, ഇവനൊരു കൊലപാതകിയാണ്. Yeah.
ഇതൊരു ശല്യമായല്ലോ കൊണ്ടുപോ അതാണോ കാര്യം? അപ്പൊ നീ അവനെ വീട്ടിലെടുത്തിട്ടില്ല. എന്റെ ചണക്കുട്ടി എവിടെയാ മോളെ നിന്റെ വീട്? എനിക്ക് ആരുമില്ല. പടച്ചു നീ അപ്പൊ നീ തനിച്ച? അച്ഛനും അമ്മയും ചത്തുപോയി. ചേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്റെ മോൾ കരയണ്ട, നടന്നു. നീ പേടിക്കണ്ട, നീ പോരെ, നമ്മുടെ കുടിലോട്ട് പോയി. നിനക്ക് ബാപ്പാ ഇല്ല, നമുക്ക് മോളുമില്ല. മാവോളെ എനിക്ക് വല്യ ഹോയിയാണ് നമ്മുടെ കെട്ടിയോളൂ അത്തുമ്മ. ഇനി ഓടാണ് നിന്റെ ഉമ്മ. കല്ല് എന്ന് വേണം കഷ്ടി പറ്റോ ഓടെ മൂറ എടുത്ത് പിടിച്ച ഏടായി പെരുന്നാളി എന്റെ മോള്. ഇന്ന പറക്കോനെ ഇനി നമ്മൾ ചതിച്ച േടിക്കാതെ നീ വിരിക്കമ്മ. ഓ കാര്യമില്ല, ഞമ്മ എവിടെ കൂട്ടുകൊണ്ട് പോകണം. നിനക്കൊരു കൂട്ട് നല്ല മൊണ്ടുള്ള കുട്ടി. നിന്റെ പേരെന്താ? അതോ അപ്പൊ ഞമ്മന്റെ കൂട്ടമല്ല. ആ നിന്റെ കൂട്ടമല്ല, നീ കോയിന്റെ കൂട്ടമല്ലേ. ഇത് മനുഷ്യന്മാരുടെ കൂട്ടം. മതി, ഞമ്മക്ക് അത്ര അന്ത സഹം മതി. ഇണങ്ങാതെ നീ വേഗം. ആ ചോറ് എന്താ? എന്ത് കൂട്ടാ? എന്താ അതിന്റെ കറി? പാട്ടേ വെക്കം വിളമ്പ്. ചെഞ്ചുണ്ടും പുഞ്ചിരി പാലാണ്, മുഞ്ചുള്ള കഞ്ചക പൂവാണ്. അടുത്ത കാലം വേണ്ട പാത്തുമ്മ. കല്യാണിന്ന് പേര് വെച്ചാലും ഓ നമ്മുടെ മോള് തന്നെയാ. എന്തൊരു മനസ്സിനാ, നമ്മുടെ ഭരണം ഒന്നും കേട്ട് പിടിക്കില്ല. വിലാഹിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മ കല്യാണി വെക്കട്ടെ. ഈ പഠിച്ചവും പഠിച്ചോ എന്ന് പറയണത് ദുനിയാവിൽ ഒന്നേ ഉള്ളൂ. എന്നാ നിങ്ങളെ നീങ്കോട്ട് നിർത്തിയിട്ടേ മതപ്രശ്നത്തിലല്ല പോയിക്കോളി. ഓളക്ക് ഞാൻ പയം പത്താമ എടുത്തെടുക്കും. ഞമ്മള് കല്യാണീന്ന് വിളിക്കും. അങ്ങനെല്ലാം ഓർമ്മയുണ്ട്. നീ ഇവിടെ തന്നെ നിൽക്കണം. ഓർമ്മബന്ധിക്കൊണ്ട് ആള് വരും, എല്ലാം ഭദ്രമായിരിക്കണം.
വളരെ പണിപ്പെട്ടു. പാട്ടു നമ്മുടെ പദ്ധതികളെല്ലാം തകർന്നിരിക്കെ അല്പം മുമ്പ് ബോസിന്റെ ഫോൺ വന്നു. ബോസ് എന്ത് പറഞ്ഞു? കള്ളക്കടത്തുകാരെയും കള്ളപ്പണക്കാരെയും വലയിലാക്കാനുള്ള തുറപ്പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. നീസ സംശയിക്കുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് പറയാൻ കഴിയും. അയ്യോ എന്നാണ് അവന്മാർ എന്നെ എടുത്തുകളെ? നമ്മുടെ സേട്ടുവാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. നമ്മുടെ കൂടെ നിന്ന് കോടിക്കണക്കിന് സമ്പാദിച്ചു. എന്നിട്ട് കാലുമാറി വ്യവസായം ആരംഭിച്ചു. കയ്യിലുണ്ടായിരുന്ന കറുപ്പെല്ലാം വെളുപ്പാക്കി മാറ്റി. എന്നിട്ട് ഇപ്പോൾ അവസാനം നമ്മെ പോലീസ് വെച്ചുകൊടുക്കും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. സേട്ടുവിനെ അങ്ങനെ അങ്ങ് വിട്ടുകൂടാ. അയാളുടെ സ്വത്തുക്കളെല്ലാം നമ്മൾ നേടിക്കൊടുത്താണ്. സേട്ടുവിന്റെ കയ്യിലുള്ള രത്നങ്ങൾ അപഹരിക്കാൻ ഞാൻ എന്തെല്ലാം അടവുകൾ പ്രയോഗിച്ചു നോക്കി, പക്ഷെ ഒന്നും ഫലിച്ചില്ല. നമ്മൾ അയാളുടെ പണപത്രവും കൈക്കലാക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ സേട്ടു പഠിപ്പിച്ചതുള്ള മർമ്മം സേട്ടു തന്നെ പ്രയോഗിച്ചു. ഹലോ, ഏ ബോക്കാവശ്യാ? അതെ, വാസു വന്നു. സാധനങ്ങൾ ഭദ്രമായി കിട്ടിയിട്ടുണ്ട്. എന്ത്? യെസ് ബോസ്, യെസ് ബോസ്. നാളെ തന്നെ ഉറപ്പറിയാം. താങ്ക് യു ബോസ്. ഈ ഒരു ദിവസം പോലും നമ്മുടെ വെക്കാൻ പാടില്ലെന്നാണ് ബോസ് പറയുന്നത്. 12 അറസ്റ്റുകളാണ് നടന്നിരിക്കുന്നത്. ഉടൻ തന്നെ പ്രവർത്തന രംഗം അടുത്ത സ്ഥലത്തേക്ക് മാറ്റണം. നാളെ തന്നെ എല്ലാവരും നാളെ തയ്യാറാണ്. വരൂ, ചോദ്യം ഉത്തരവും ഒക്കെ പിന്നീട്. ഞാൻ എത്ര നേരമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛനേക്ക് ഇവിടെ വരരുതെന്ന്? എന്തിന് ഈ സന്മാർഗ പ്രസംഗം? വിളക്കാണിക്കൂ. ബേബി, എഴുന്നേക്കൂ. നിനക്ക് മുറി മാറിപ്പോയി. ഇത് ഖാദറിന്റെ കപ്പലല്ല. പകലും രാത്രിയിലും കള്ളക്കടത്ത്, പെണ്ണിനെ കാണുമ്പോൾ മാത്രം സദാചാരം. നിങ്ങളൊരു പുരുഷനാണോ? ബേബി, ഭയപ്പെടുത്തണ്ട. ദേവി, നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാനും ഇഷ്ടമില്ലാത്ത കുപ്പായം അണിഞ്ഞവനാണ്. കയ്യിൽ സ്വർണവും വൈരവും നിറച്ച പെട്ടിയുമായി ജീവമണയുടെ ചോറുമ്പോഴും എന്റെ കണ്ണുകൾ അന്വേഷിക്കുന്നത് അവളെയാണ്. കാണാതെ പോയ എന്റെ അനിയത്തി അവളെ കണ്ടെത്തുന്നതുവരെ എല്ലാ പെൺകുട്ടികളും എനിക്ക് അനിയത്തിമാരാണ്. ഞാൻ മാസിന്റെ അനിയത്തിയല്ല, അനിയത്തി ആകുകയുമില്ല. ക്ഷമിച്ചു ബേബി, നീ എന്റെ അനിയത്തിയാകുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ കള്ളക്കടത്ത് രാജാക്കന്മാർ രാത്രി തോറും ചവച്ചു തുട്ടുന്ന പെൺകുട്ടികളെല്ലാം നിങ്ങളുടെ അനുജത്തിമാരാണല്ലേ? ലജ്ജയില്ലാതെ നിങ്ങൾ അതിന് കൂട്ടു നിൽക്കുന്നില്ലേ? പറയൂ. ഒരു പെണ്ണിനെയും ഞാൻ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നതാണ് വലിയ പാപം. ഞാൻ പാപിയല്ല. കള്ളന്റെ സത്യാന്വേഷണം. ഒരു മഹർഷി വന്നിരിക്കുന്നു. റോങ് നമ്പർ. ഇത് മിസ്റ്റർ കാദറിന്റെ കിടപ്പറയല്ല, വാസുവിന്റെ കിടപ്പറയാണ്. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് കഴിഞ്ഞ് ഇത്രയേറെ പുറത്തേക്ക് വന്നത്. എന്റെ തെങ്കുത്തുങ്ങളെ, മർമ്മ മനോഹരമായി പാതിരാ നേരം നിങ്ങളിങ്ങനെ പാഴാക്കുന്നല്ലോ. മർമ്മമറിയാതെ ഓരോ വാതിലിൽ നിന്ന് മുട്ടും, പിന്നെ തമ്പിത്തല്ല്. നിങ്ങളെ ഞാൻ ക്ഷണിക്കില്ല. എന്നെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എത്തേണ്ട സ്ഥലത്ത്, എത്തേണ്ട സമയത്ത്, എത്തേണ്ടതുകൊണ്ട് നീ എത്തും. അതാണ് മർമ്മാണി മമ്മറിന്റെ മർമ്മം. അങ്ങനെ അങ്ങോട്ട് പോയാലോ? മാസക്കുട്ടനാണ് ബ്രഹ്മചാരി. എന്റെ ബ്രഹ്മചര്യം പണ്ടേ പോയത്. എങ്കിൽ എങ്കിൽ ചേട്ടാ, ചേട്ടാ, എനിക്ക് നിൽക്കുന്നു. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. ഞാൻ മീനിന് മാത്രമേ വില ചോദിച്ചുള്ളൂ. നിനക്കും മീനിനും ചേർത്തല്ലേ നീ വില പറയുന്നു? അതെ, മീടേം പെങ്ങമ്മയുടെ പണിയാണ്. എന്റെ പണി മീനിൽ തന്നെയാണ്. അസംബന്ധം പറഞ്ഞാലുണ്ടല്ലോ. ഏറെപ്പ്, നിനക്ക് പെൺപിള്ളേർക്ക് അസംബന്ധം പറയാല്ലേ? ഒലക്കട മൂട്. അല്ലെങ്കിൽ നിന്റെ മീൻ ആര് വാങ്ങാനാ? നിന്നെന്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. പോണ നട്ടല്ലാത്തവനെ, എടുക്കാൻ നീ വന്നേരെ നിന്റെ എല്ലുകൂടി ചന്തയിൽ നിന്ന് തീട്ട് വരേണ്ടി വരും. അയ്യോ പാവം, പിള്ളേച്ചും പണങ്ങി പോവാന്നോ? നല്ല ഒന്നാന്തരം മീൻ ഈ ഗ്രേസ് വരാവല്ലോ. എന്നാലും എന്റെ കല്യാണം നീ ഒരു പെണ്ണല്ലയോ, ആണുങ്ങളെ ഇങ്ങനെ അപമാനിക്കാമോ? നോക്കൂ, ആ പിള്ളേച്ചിന്റെ മുഖം അങ്ങ് വാടിപ്പോയല്ലോ. പിള്ളേച്ചും വിഷമിക്കണ്ട, സഹായ വിലക്ക് ഈ ഗ്രേസ് നല്ല ഒന്നാന്തര സാധനം തരാം. ഇടാ, എന്തുവരാറ്
സത്യം അറിയണമല്ലോ പിള്ളേറ്റ, രൂപയ്ക്ക് അഞ്ച് വിറ്റതാ. പിന്നെ പിള്ളേറ്റനായതുകൊണ്ട് ആറ് വന്നേക്കാം. ഈ ആണുങ്ങളോട് കണക്ക് പറയാൻ ഏർപ്പാടൊന്നും ഗ്രഹിക്കില്ല കേട്ടോ. അല്ല പിള്ളേറ്റിന് ഇപ്പൊ എത്ര രൂപ മീൻ വേണോ അത് പറ. രണ്ടു രൂപ മതിയല്ലോ. ഇനി അത് ഇനി ഇത് മാറ്റി വെച്ചിരുന്നിട്ടുള്ള ഏർപ്പാട്. അപ്പോ പിള്ളേറ്റാ ചേട്ടത്തേക്കും പിള്ളേർക്കൊക്കെ ചെയ്യാം. ആ പിള്ളേറ്റിന്റെ ഭാര്യയ്ക്ക് നീ ആലോചിച്ചറിഞ്ഞേ? എന്റെ മാതാവേ ഇത്ര ഗർഭത്തിലെ കത്തുപോയോ? അയ്യോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ പിള്ളേച്ചാ. ഇനിയിപ്പൊ ആ പിള്ളാരുടെ ഗതി എന്തോ ആവും പിള്ളേച്ചാ. അയ്യോ എനിക്ക് പിള്ളേരില്ല തടക്കൊഴിഞ്ഞ ഞാനിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ശല്യമായി പോയല്ലോ. നീ എങ്ങനെ അറിയോ? അറിയാമല്ലേ, സംസാരിക്കാമല്ലോ. കണ്ടോ രൂപ രണ്ട് വന്നിട്ടില്ലേ അയാള് മീൻ മാറ്റോണ്ട് പോയത്. ശരീരത്തെ തൊടാതുള്ള സ്നേഹം ആരോടും അതാ എന്റെ പ്രമാണം. എന്റെ പൊന്നു മുട്ടപ്പൊഞ്ചത്ത നടല് അതിന് ചേട്ടനെ അറിയാൻ മേലാത്തോണ്ട് അയ്യോ തപ്പിച്ചതോ? കാലിലോട്ട് വിടടോ, ഇല്ലെങ്കിൽ ഇവിടെ കുഴുതിക്കള നടക്കും. ഞാൻ ചേട്ടൻ ദേഹിക്കനെ അങ്ങോട്ട് കൊടുത്തേ. ഈ തേങ്ങ കൊടുത്ത് കാശ് വാങ്ങി എടുത്തോണ്ട് രൂപ എന്തോടാ ഇടം മുട്ട നിന്റെ പേരെ ചോദിച്ചത്? ഇപ്പൊ കോഴിമുട്ടയാണോ നാലുമുട്ടയാണോ? ബാബു ഇതാണ് നാല് മുട്ട കിടക്ക്. അമ്മ ചീട്ട മുട്ടയായിരിക്കും. രണ്ട് കിലോ ചീനി നല്ല വൃത്തിയായിട്ട് തൂക്കി കൊടുക്കാം. നോക്കണ്ട, തന്നോട് തന്നെയാ പറഞ്ഞത്. നീ താഴെ ഉണ്ടെന്ന് ശരീരം കുത്തപ്പന്നു പറഞ്ഞ ചത്തമ്പിയാണോ? കലി കൊണ്ടു കഴിഞ്ഞാൽ ശവം കണ്ടേ അടങ്ങും. രണ്ടു മൂന്നോ മീൻ കൊടുത്താ ചോദിച്ചാല് എടക്ക നീ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക്. നിന്നോടല്ലേടാ പറഞ്ഞ മാറി നിൽക്കാം. കൊച്ചു കഴിവേറി കുട്ടപ്പൻ ചേട്ടാ വിളിച്ചു കേട്ടോ. കൊച്ചു കഴിവേറിയുന്നു. നീ എന്നെ കല്യാണി ചത്തമ്പി കല്യാണി. ഇതേ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ ഏതാണെന്നറിയോ? ശരീരം, ഈ ശരീരത്തിന്റെ കഴിവിനെ പറ്റി നിനക്കൊല്ലോ അറിയാം? ൂതി വീർപ്പിക്കാതെ ശരീരം പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ മേത്തുകൊണ്ട് വീഴും. ഒരക്കര മൂട ആ കത്തി എടുക്കടാ. ഇവളുടെ കുടൽ എടുത്തിട്ട് തന്നെ മേക്കാര്യം. കത്തി എടുക്കുവല്ലേടാ നീ. നിന്റെ ചെയ്യല്ലേ ചേച്ചി തല്ലിയാ ഞാൻ ചത്തുപോവേണ്ടു. കല്യാണി എനിക്ക് വേണ്ടപ്പെട്ടവനാണോ? ഞങ്ങളുടെ അമ്മ ഇണങ്ങിന്നിരിക്കും, പിണങ്ങിന്നിരിക്കും, തല്ലിന്നിരിക്കും, കൊണ്ടുവന്നിരിക്കും. അതൊക്കെ നിനക്കെന്താണ് കാര്യം? കേട്ടോ, നിന്നോടാരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ഈ കുട്ടമ്മച്ചോട് പറഞ്ഞാ മതി. ആടിച്ചവനെ മുളച്ചാല മാറ്റി കളയും. എനിക്ക് ഒരല്പം ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. ഒരു രൂപയോ എന്റെ മോളെ? ഇതുകൊണ്ട് അപ്പച്ച എന്നെ എടുക്കാനാ? ചെറിയ പറ്റാൻ കിട്ടൂല. കൊണ്ടുപോയി കൂട്ടിക്ക. കഴിവേച്ച് മനസ്സ അമ്മച്ച എങ്ങനെ മുട്ടിപ്പിച്ച് കൊന്നു. ഇനി എന്നെ ഇവിടെ മുട്ടിപ്പിച്ച് കൊല്ല. എന്താ പറഞ്ഞാല്? നീ ഒരു കാര്യം ചെയ്യ്, ഈ കച്ചവടമെല്ലാം നിർത്തി നേരെ വീട്ടിലോട്ട് ചെല്ല്. ഒരുപക്ഷെ ലില്ലി വന്നാലോ? ഞാൻ പോണിപ്പോ. ഞാൻ തലകുത്തി നിൽക്കണോ? വാസ്തവം പരമാർത്ഥം പറഞ്ഞാല് നിനക്ക് തന്നയോടും സ്നേഹമില്ല, കൂടപ്പുറപ്പിനോടും സ്നേഹമില്ല. നീ ചുമ്മാ സമ്പാദിച്ച് കൂട്ടിക്കോ, ആ മാപ്പിളയ്ക്ക് കൊടുക്കാം. അയ്യോ മാപ്പിള, മാപ്പിള പോലും മാപ്പിള. നോക്ക് വയസ്സ് 30. ഇനി ഞാൻ ഇങ്ങോട്ട് മാപ്പിള എഴുന്നള്ളാൻ പോകുന്നത്. ഞാൻ അല്ലാണ്ടേ പറയും ഒളിച്ചോടി പോകും. നോക്കോ അപ്പൊ കാണാം ദിവസം ദിവസം ഇങ്ങനെ ചാണകം വിണുന്നത്. ഇളയ മോള് കുതിര പോലുള്ള ചെറുപ്പിന്റെ പുറത്ത് 6 മാസത്തിലിരിക്കാൻ ചേരു വന്ന അപ്പത്തിനെ കുറെ ഊട്ടും. പോവാ ഇല്ലേ? ആ കാസർഗോട്ടായോണ്ടൊരു കമ്പനിയിലാ.
ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടാൻ പോകുന്നൊക്കെ പറയുന്നേ കേട്ടു. എനിക്ക് എന്തോ ആ ഒരു പ്രയോജനം കിട്ടുന്ന മുഴുവൻ അവിടെ സമ്പാദിക്കുമല്ലോ. എനിക്ക് അപ്പത്തിന് ഒരു നയ പൈസ തരുന്നില്ല. ജോലി എന്തുവാന്ന് തന്നെ കർത്താവിനും അവർക്ക് മാത്രം അറിയാം. അടിച്ചത് പതുക്കെ അല്ലല്ലോ, കല്യാണിയുടെ അടിയേറ്റ ഇരിപ്പള പതുക്കെ തിരിഞ്ഞാലും ഏൽക്കുകയല്ല. അടിക്കാറൊന്നും അറിയത്തില്ല. ഇതിനൊരു വശക്കേടി പറ്റിപ്പോയ എന്റെ ബോഡി ഞാന് ഒരു പ്രത്യേക ആംഗിളിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. നോക്ക, വ്യായാമം ചെയ്ത് വാർത്തത് ശരീരമായത്. കൊള്ള, അടി കൊണ്ട് കിടന്നപ്പോഴാ ഞാൻ ആ വടിവ് ശരിക്ക് കണ്ടോ. കണ്ടു ശരീരവടിവ്? ആ ശരീരവടിവ് അത് സാരമില്ല, എന്നാ കല്യാണിയും കണ്ടു കാണും. എന്റെ ഭാര്യ കണ്ട് കല്യാണി വാങ്ങി തളഞ്ഞു പോയിക്കാണ്. വെറുതെ ആണോ ആൾക്കാർ കുട്ടപ്പൻ ചേട്ടനെ ശരീരം കുട്ടപ്പൻ ശരീരം കുട്ടപ്പൻ എന്ന് വിളിക്കുന്നത്? എത്ര അടി കൊണ്ട കൊടുത്ത ശരീരമാണ് ഇതെന്ന് നിനക്കറിയാമോ? പിന്നാണ് ഈ കല്യാണി. എനിക്ക് അവളെ വിശദമായിട്ടൊന്ന് കാണണം. എന്നാ പിന്നെ അമൃതാങ്ങനെ ഒരു വലിയ കുപ്പി വാങ്ങിക്കാൻ മേലായിരുന്നോ? എടാ ബാപ്പു, ഇനി നോക്കിയോ, ഇനി അവളെ നീ അടിച്ചിട്ടില്ല. ആ യാത്ര പറഞ്ഞ് പിരിയുമ്പം അവൾ ആ സൈഡിൽ കൂടെ എന്നെ നോക്കിയ നീ ശ്രദ്ധിച്ചോ? ഇല്ല. കുട്ടപ്പച്ചേട്ടാ വരണേ, കുട്ടപ്പച്ചേട്ടാ വരണേ എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. എടാ ബാപ്പു, ഇതാരാ? കുട്ടപ്പച്ചേട്ടൻ അറിയില്ലേ? ദൈവം മത്തായി. ഏതാ മക്കളെ? ദൈവമല്ലയോ, ഞാൻ ചെകുത്താൻ. എന്റെ ബോഡി നോക്കിക്കേ, ഞാനാണ് ശരീരം കുട്ടപ്പൻ. അല്പം പ്രസിദ്ധനായിട്ടുള്ള ഒരു ചട്ടമ്പ്യാ. നിന്റെ പിളലിയുടെ തിളപ്പ് കണ്ടാ തന്നെ അറിയാം നീ ഒരു ചട്ടമ്പ്യാണെന്ന്. അപ്പോ അതുകൊണ്ട് അവിടെയാ പള്ളിമുക്കിലാ? പള്ളിമുക്കിന് അടിച്ചോടി പറമ്പില്, അടിച്ചോടി പറമ്പില്. നിന്റെ അമ്മയുടെ പേരെന്താ? അയ്യോ ദൈവമേ, അവരവിടെ കാണാൻ കഴിഞ്ഞോട്ടെ, അവർക്ക് വയസ്സായി. ഒന്ന് വേഗം പറ മോനെ, എന്റെ അമ്മയുടെ പേരെന്താ? ഇത് കളി ശല്യമായല്ലോ. എന്റെ അമ്മയുടെ പേര് കാർത്തിയായി. എങ്കിലും എന്റെ പൊന്നു മക്കളെ, നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. വാസ്തവം പരമാർത്ഥം പറഞ്ഞാലേ ഞാൻ നിന്റെ പിതാവാകടാ. നിന്റെ വീട്ടിലെ പണ്ട് ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അച്ഛനോ അപ്പച്ചനോ? അച്ഛപ്പച്ച. അച്ഛപ്പച്ച. മക്കള്, അപ്പച്ചനൊരു 10 രൂപ താടാ. അപ്പച്ചൻ പോയി 300 മില്ലി അടുത്തുകൊണ്ട് പോടിക്ക് വന്നേക്കാം. അയ്യോ അപ്പച്ച, 2 രൂപ ഉണ്ടായിരുന്നു, ആ കല്യാണി അടിച്ചോണ്ട് പോയി. ദരിദ്രവാസി തവങ്ങള്, തന്തയാണെന്ന് പറഞ്ഞാൽ പോലും 4 അണ തരില്ല. പുതിയ അപ്പച്ചന്റെ മടിയിൽ നിന്ന് 2 രൂപ എടുത്തോണ്ട് മോനങ്ങ് പോയി. അമ്മച്ചിയുടെ കൈ കൊടുത്തേക്കാം, അപ്പച്ച തിരിച്ചാലേ പോയി വാങ്ങി. അങ്ങനെ നീ എന്നെ പറ്റിക്കൊണ്ടില്ല. ഞാൻ പണ്ട് ഒരുപാട് കയ്യാലെ താനെന്താ പറഞ്ഞു? എന്റെ വാപ്പയുടെ നടു പിടിക്കുമെന്ന്, എന്റെ തല വെട്ടി ചന്തമുക്കി കെട്ടിത്തൂക്കുമെന്ന്. അത് കൊള്ളാമല്ലോ. പെട്ടെന്ന് നടക്കട്ടെ. സ്രാവിനെ അരിയുന്ന ഓരോ ഉറത്തുകളെയും അങ്ങാടി തോറ്റതിന് വീട്ടിലേക്ക് വന്നിരിക്കുന്നല്ലേടാ. ഓടാ ഓടാ പറഞ്ഞത്. മാടികള്,
പോലെക്കര മൂട്. നിനക്ക് ഞാൻ 5 നിമിഷം സമയം തരുന്നു. അതിനകം ഇവിടം വിട്ടുകൊള്ളണം. വഴി മുടക്കുന്നവരെ എനിക്കിഷ്ടമല്ല. നിനക്ക് ഞാൻ 10 നിമിഷം സമയം തരുന്നു. അതിനകം ഇവിടുന്ന് മാറിയില്ലെങ്കിൽ നാളെ നിന്റെ ശവം കടപ്പുറത്ത് കാണാം. എടാ വാസു, നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ എന്നെ നിനക്കറിയില്ല. നീ വിചാരിച്ചാൽ എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാനാണ് ഗോപി. ഞാൻ എന്താഗ്രഹിച്ചാലും അതെന്റെ കയ്യിൽ വരും. ഇതാ നിന്റെ മോതിരം. ബിയർ വിസ്കി ഓർ ബ്രാൻഡി? ബിയർ. താങ്കൾ കഴിച്ചു? Yeah.
പകൽ കഴിഞ്ഞാൽ രാത്രി ഇരുട്ടുപോയാൽ വെട്ടം പ്രകൃതി തൻ കഥകളി കളരീതി രക്തപ്രഭാത വേഷമായാടുന്നു ഞാൻ അഗ്നി പോലെ വരുന്നു അലകട പോലെ വരുന്നു ആഞ്ഞു വീശും കൊടുങ്കാറ്റ ഞാൻ വരുന്നു ഇരുട്ടടിയാണല്ലോ കിട്ടിയത്. എനിക്ക് വെളിച്ചം തന്നെ അറിയിട്ടില്ലേ. ഞാൻ ചിന്ന മർമാണി, അവനാണ് പെരിയ മർമാണി. സാറേ, ആ ശൂളവടി ഒരു പെശ കാണല്ലോ. രാത്രി തനിച്ച് നിന്ന് ശൂള വണ്ടിക്കുന്ന ഈ പെണ്ണ് ഇതാണ്. വാ നെക്ലേസ് എവിടുന്ന് കിട്ടി? നമുക്ക് ഞങ്ങളുടെ സംഗീതത്തിലേക്ക് പോവാം. സംസ്കാര ട്രേഡിംഗ് കമ്പനി. ഞാൻ എന്റെ നേതാക്കന്മാരെ ഗോപിക്ക് പരിചയപ്പെടുത്തരാം. എന്തിന്? ഗോപിയുടെ ഇന്നത്തെ വൈര നെക്ലേസ് ഉൾപ്പെടെ എല്ലാ സമ്പാദ്യങ്ങളും അവർ വിലക്കെടുക്കും. കള്ളക്കടത്തുകാരാണെങ്കിലും ബിസിനസ്സിൽ അവർ സത്യസന്ധന്മാരാണ്. പുരുഷനാണ്. എന്റെ ഒരു സുഹൃത്ത്, പേര് ഗോപി. വെറും ഗോപിയല്ല, മർമാണി ഗോപി, എന്റെ ഗുരു. ഗോപി
എന്താ പരിചയമുണ്ടോ? ആ കുറെ. ഈ വിഗ്രഹത്തിന്റെ തലയിൽ വെക്ക. വാസു വാസുനോടല്ല പറഞ്ഞത്, നിങ്ങളോടാണ് പറഞ്ഞത്. ദേശി ഗോപി എല്ലാ കാര്യങ്ങളും തമാശയായി അവതരിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. ശരിയായി ഞാൻ വെച്ച് നിന്റെ മേലാമാണത്തിന്റെ തലയിൽ വെക്കേണ്ടത്. നീ അല്ല ഗോപിക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വിൽക്കാനുള്ളത്? 5000 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങൾ, വില കൂടി രത്നങ്ങൾ, സ്വർണ്ണ പാത്രങ്ങൾ, മാസ്റ്റർ പീസ് പെയിന്റിംഗ്സ് എന്ന് വേണ്ട, ഞാൻ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിഷ്പ്രയാസം എന്റെ കയ്യിൽ വരും. പുറം രാജ്യങ്ങളിലേക്ക് വിഗ്രഹങ്ങൾ കടത്തുന്ന കാര്യം ഇപ്പോൾ സ്വല്പം പ്രയാസമാണ്. ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു മാന്യൻ ഇപ്പോൾ കയ്യിലുള്ള പണമെല്ലാം വൈറ്റാക്കിയെടുത്ത് നല്ലവനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം സേട്ട് അയാളേക്കാൾ പണമുള്ള ഒരുത്തിനെ ഞാൻ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുകയാണ്. ആദ്യം അയാളുടെ കണക്ക് തീർക്കട്ടെ, പിന്നെ സേട്ടിനെ പറ്റി ആലോചിക്കാം. പക്ഷേ മിസ്റ്റർ ഗോപി ഒറ്റയ്ക്ക് പോകുന്ന ആപത്താണ്. ഞാൻ എവിടെയും ഒറ്റയ്ക്ക് പോകാറുള്ളൂ, ഞാൻ ഒറ്റയനാണ്. ആരുടെയും നേതൃത്വം ഞാൻ അംഗീകരിക്കാറില്ല. ഞാൻ മോഷ്ടിച്ചുകൊണ്ടുവരുന്ന സാധനത്തിന് എനിക്ക് നല്ല വില കിട്ടുന്നു. എവിടെ നിന്ന് മോഷ്ടിച്ചു, എങ്ങനെ മോഷ്ടിച്ചു, എപ്പോ മോഷ്ടിച്ചു എന്നോട് ചോദിക്കാൻ പാടില്ല. അല്ല, ഒരു സഹായത്തിന് ഈ മന്മാണി മമ്മൂടെ വന്നോട്ടെ. നോ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കാനാണ്. വേ മിസ്റ്റർ ഗോപി, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വലിയ ധനികന്റെ വീട്ടിൽ നിന്ന് വില പിടിപ്പുള്ള എന്തെങ്കിലും നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. It's a challenge. You'll meet again. Good night. Good night. തിരുമലത്തിന് എപ്പോഴും കുളിച്ചയുടെ കാര്യമേ പറയാനുള്ളൂ. ഞാനൊന്ന് ഉറങ്ങിട്ട് ദിവസം എത്രയെന്നറിയാം. ദിവസവും പത്രം കാണുമ്പോൾ എന്റെ മനസ്സിൽ തീയ പത്രയുടെ ഇൻകണ്ടക്സുകാരും പോലീസുകാരും വീടുതോറും കയറിയിറങ്ങി നടക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന രത്നങ്ങളും സ്വർണങ്ങളും എല്ലാം വിറ്റ് പണമാക്കണമെന്ന് എത്ര കാലമായി ഞാൻ പറയുന്നു. പേരുകൂട്ടി ഭയപ്പെടാതിരിക്കുമോ? ഇത് വീടല്ല, കൊട്ടാരാണ്. പോലീസ് കൊണ്ട് വന്നാൽ നല്ല കാന്താരോട് ഓടത്ത് ഒരു ഗ്ലാസ് സംഭാവന കൊടുക്കും. അതങ്ങോട്ട് കൊടുത്ത് ക്ഷീണം തീർത്ത് അവരങ്ങോട്ട് പോകും. അപ്പോണ്ട് എനിക്ക് ഭയമാണ്. ഒരു മകനുണ്ട്, അവനല്ലേ ഇതെല്ലാം നോക്കേണ്ടത്. 24 മണിക്കൂർ നേരം പെൺപിള്ളാരുടെ പുറകെ നടപ്പാണ് അവന്റെ ജോലി. ചന്തയിലുണ്ട് ഒരു പെണ്ണ് കല്യാണി, അവൾ ഒരു വല്ലാത്ത പെണ്ണ് തന്നെയാണ്. അവളെ കണ്ട കൊച്ചമ്പ്രൻ നീ കൊട്ടാരം തന്നെ അവൾക്ക് എഴുതി കൊടുക്കും. അവൾ അത്രയ്ക്കും പിടിക്കുകയാണ് എങ്കിൽ താൻ പോയി അവളെ വിളിച്ചോണ്ടാ. അങ്ങനെയൊന്നും വിളിച്ചാ അവള് വരത്തില്ല. എറിയുന്ന പശുവ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാ. ചട്ടമ്പി കല്യാണിയുടെ അടിയേ പ്രസിദ്ധ. ഒന്ന് ചുമ്മാ എരിയിടും. ഏത് എറിയുന്ന പശുവിനും ഈ പാറു കറന്നിട്ടുണ്ട്. പിന്നെ ആണ് ഈ ചട്ടമ്പി കല്യാണി. പാറുകുട്ടി ഞാൻ ഏറ്റെ അവളെ ഈ കട്ടിലെ കൊണ്ടുവന്ന് കിടത്തുന്ന കാര്യം പാറു ഏറ്റു. നമസ്കാരം നമസ്കാരം. ഇരുന്നു ജന മനസ്സിലായി. ഞാനാണ് എക്സ് എം എന്റെ പുത്തപ്പൻ പുത്തനാണ്. ഇത് മിസ്റ്റർ കാർ, വലിയൊരു വ്യവസായിയും ആഭ്യന്തര സംരക്ഷകനുമാണ്. കേട്ടിട്ടുണ്ട്. സംസ്കാര ട്രേഡിംഗ് കമ്പനി പറയും. ഓ, എന്നാലും കൂടി സംഭാവന കഴിക്കാൻ വന്നു അവരുമായി സംസാരിച്ചു. പിന്നെ എന്താണ് എല്ലാവരും കൂടി ഇങ്ങോട്ട്? ഞങ്ങൾ ഒരു പുതിയ പദ്ധതിയുമായാണ് വന്നത്. വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവില്ലാത്ത പെൺകുട്ടികൾക്ക് ധനസഹായം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി. കൊള്ളാം, നല്ല പദ്ധതി. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് സേതുട്ടി ആയിക്കോട്ടെ. സേതുട്ടിയുടെ ഉദ്ഘാടനം ഉണ്ടല്ലോ, പ്രസിദ്ധമാണ്. ഞങ്ങൾ ആ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. സ്വീകരണം ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. താലപ്പൊലി കുരവ എല്ലാം ഉണ്ടാവും. അമ്മ ഓണ എല്ലാവർക്കും കൊട്ടാരത്തിൽ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നമ്മളിവിടെ നിന്ന് ഈ വെയിൽ കൊണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. അവരിന്ന് ആ ഫേസ്ബുക്കിന്റെ വീട്ടിൽ വരുന്ന ഒരു ലക്ഷണവും. ഏതായാലും അല്പം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളറിയാതെ അവൻ സീട്ടുവിന് വിഴുങ്ങിക്കളഞ്ഞാലോ? അത് ശരിയാ. എന്റെ മർമാണിയല്ല അവന്റെ മർമാണി.
ரொம்ப நல்லா இருக்கு. இது என்ன விலை? அது வந்து 1 lakh. 1 lakh ரொம்ப கம்மி விலை. ஓ ஜிசேஷன கங்காபதி 1 lakh. ஆமா இது பாருங்க, இது ரொம்ப நல்லா இருக்கு. இது என்ன விலை? வந்து 50000. 50000 நல்லா தான் இருக்கு. ஓ அங்க அங்க ஆராதனாக என்ன விலை? இது 2 lakh. 2 lakh. ஒரு வாய் ரூபாய் 2 lakh. ரொம்ப பிரமாதம் வரல. ஓ ஜீத் கயா பத்தோன் சே என்ன இது? இது வந்து 3.5 lakh. 3 lakh வைரம் வைரம். ஐயோ சாமி என்ன இது இவ்வளவு விலையா? ஐயோ இது மகா அருமையில போட்டா எவ்வளவு அழகா இருக்கும். நல்லா இருக்கும் போல. நீங்க போட்டாலும் நல்லா தான் இருக்கும். ஆமா சும்மா போடுங்க. என்ன போடுங்க பாருங்க சேஞ்சி, என் கட்டுக்கு ரொம்ப நல்லா இருக்கா? ரொம்ப நல்லா இருக்கம்மா. அச்சா சேஞ்சி பாருங்க சேஞ்சி, என் கையில 250 ரூபாய் தான் இருக்கு. அதுக்கு தகுந்த மாதிரி ஒரு நெக்லஸ் கொடுத்துருங்க. 250 ரூபாயா? டைமண்ட் நெக்லஸா? வேற இடம் பாருங்கம்மா. பாருங்க சர்ஜி, ஜாஸ்தி பணம் போட்டு வாங்கினா என் ஆத்துக்காரர் வந்து என்ன திட்டுவாரு. அலமேரு கல்யாணத்துக்கு நான் இப்ப என்ன செய்வேன்? என்ன செய்வேன் சர்ஜி? நீ ஒண்ணு பண்ணுவீங்களா? அலமேரு இப்ப இங்க வருவா, வந்தா நான் நெக்லஸ் வாங்கினேன்னு ஒரு போய் சொல்லுங்க. சரி சரி போங்கம்மா. நான் வரட்டுமா? சும்மா போட்டா மேஷா கரு ராம ஹம்கோ அம்மா மில் கயி ஹம்கோ அம்மா சுல்தான். எல்லாம் பாக்ஸ் மேல எடுத்து போய். சார், இங்க வைரம் விக்கிற கடை இருக்குமோ? என் மக அரமேலு கல்யாணம், இங்க ஒரு சேல் இருக்க, அவன் கடைக்கு போனேன், அவன் லட்சம் லட்சமா கேட்டு இருக்கா. நான் என்ன செய்யறது? என் கையில 250 ரூபாய் தான் இருக்கு. நின்னு பாத்துட்டு போவோம் பிரகோதி. 250 ரூபாய்க்கு வைரம் வாங்கிக்க வந்திருக்கு. வைரத்தின் மர்மான வேலை நோக்கறியும். ஓ, நீ பெரிய மர்மானியோ? ஈ மர்மானி எனக்கு அறியாமோடா மாட்டையா. கோபியோ நின்ன சம்மதிச்சிருக்கணும். சாராயிருந்தோம். ஐயோ, எனக்கு போலும் பிடிக்கட்டீங்களோ. என்ன கண்டுபிடிக்கா? ரெண்டு பேரும் கெஸ்ட் அப் ஓவர்க்கு நடத்துகிறாயிருந்தோம் அல்லே. சாரி கோபி, நமக்கொரு சங்கீதமாய் பிரவர்த்தன. சேட்டுவிட கையிலுள்ள அபூர்வ ரத்னங்கள் தட்டியெடுத்ததിനു ശേഷം നാട് വിടണമെന്നാണ് കാദറിന്റെയും ജെയിംസിന്റെയും ആഗ്രഹം. അവർ പോയി കഴിഞ്ഞാൽ ഞാൻ സ്വന്തം. ആദ്യം എന്റെ ചില പദ്ധതികൾ ഞാൻ നടപ്പിലെടുത്തിട്ടെ. ഇനി കുറച്ചു നാളത്തേക്ക് ഞാൻ അജ്ഞാതവാസിലേക്കായിരിക്കും. അതിനുശേഷം കാണാം. ഓക്കെ ആശാനെ, സാറ് വെറും മർമാണിയല്ല, ഡബിൾ മർമാണി. അതാ വരുന്നു സാക്ഷാൽ കല്യാണി തന്നെ. വെൺമണി മകൻ ഇപ്പോൾ ഇവളെ കണ്ടിരുന്നെങ്കിൽ ഒരു മഹാകാവ്യം തന്നെ രചിച്ചാൽ. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഒരു പെണ്ണോ എന്റെ നാട്ടിലോ? കൊച്ചപ്പ, വി ആർ ടു ലേറ്റ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. കാണാമാണിക്യം തന്നെ കൊട്ടാരത്ത് കഴിയേണ്ട തമ്പുരാട്ടി. അവൾ നടന്ന ആൽബൂമി ധരിക്കും, ആ കുളിരിൽ പൂക്കൾ വിടരും. ഒന്നല്ല, 100 അല്ല, 1000 പൂക്കൾ വിടരും. ആ കാറിലോട്ട് കയറാം, സ്ഥലമുണ്ട്. എന്നെയാണോ വിളിച്ചത്? അതെ, കല്യാണിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ കൊച്ചുതമ്പുരാനാണ്. ഓഹോ, കൊച്ചുതമ്പുരാനാണോ? എന്നാലേ. അയ്യോ, എന്തൊരു അക്രമമായി കാണിച്ചത്! എന്താ സത്യമായി അദ്ദേഹം കൊച്ചുതമ്പുരാനാ? ഞാൻ അദ്ദേഹത്തിന്റെ ശിങ്കിടി. അയ്യോ, ശിങ്കിടിയാണോ? എന്നാലിത് ശിങ്കിടിയിരിക്കട്ടെ. താങ്ക് യു. അവളെന്നെ അടിച്ചപ്പം നീ മിണ്ടാതെ നോക്കിയിരുന്നു അല്ലേ? അയ്യോ, മിണ്ടിയപ്പോഴല്ലാതായി പുസ്തകം തൂറക്കാറായി. എന്തിനാ ഈ പാവലി തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ചു വെച്ചിരിക്കുന്നേ? ഇവിടെ ആരും ചത്തോ? എടി, ഇന്ന് സകലം മരിച്ച വിശ്വാസികളുടെ പെരുന്നാളാ. ഓഹോ, ഓ അതെങ്ങനെയാ നീ അറിയുന്നത്? നിനക്ക് വണ്ടിയോ വെട്ടക്കാരനല്ലോ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. മോളെ, നിനക്ക് ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടിയല്ലോ,
എന്നിട്ടും സ്വന്തം വീട്ടിൽ ഒന്ന് താമസിച്ചൂടെ മോളെ? സ്വന്തം വീട് ഈ ചെറ്റക്കുടിനല്ലേ സ്വന്തം വീട്. എനിക്ക് അവിടെ എയർ കണ്ടീഷൻ റൂമാണ്. എന്തായാലും അത് വല്ലവന്റെയും കണ്ടീഷനല്ലേ. എന്റെ കമ്പനിയെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ്. എന്ന് വെച്ചാ കയറ്റുമതി ഇറക്കുമതി. എന്തുകൊണ്ടാ ഈ കയറ്റുന്നതും ഇറക്കുന്നതും? ചെമ്മീനോ പാച്ചറിയോ? അതൊന്നുമല്ല, ഇത് വലിയ വില കൂടിയ സാധനങ്ങളാ. രാത്രിയിൽ എനിക്ക് ഡ്യൂട്ടിയാ. എന്റെ അപ്പച്ച എത്ര ഫയലുകളാണെന്നറിയോ ഞാൻ ടൈപ്പ് അടിച്ച് തള്ളുന്നത്? അങ്ങനെ പറ ഈ രാത്രിയിലും ടൈപ്പ് അടിക്കുന്നത് കൊണ്ടാ എന്റെ മോൾ ഇങ്ങനെ ക്ഷീണിച്ചു പോയെ. ഇത്രയും വലിയ ജോലിയാണെങ്കിൽ നീ സമ്പാദിക്കുന്ന രൂപയൊക്കെ എവിടെ? ഞാൻ മീൻ മിറ്റി കിട്ടുന്ന കാശുകൊണ്ടായി ഈ വീട് പുലർത്തുന്നത്. എനിക്കേ എന്റെ അന്തസ് നോക്കണം. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്റെ കാര്യം നോക്കണ്ടേ? അതെ ശരി, അപ്പൊ നീ സമ്പാദിക്കുക അല്ലേ. എടി, ഈ ഇരിക്കുന്ന മൂപ്പിലാൻ എന്റെ മാത്രം തന്തയല്ല, നിന്റെയും കൂടെ തന്തയാ. അത് നീ ഓർക്കണം. വാസ്തവം പരമാർത്ഥം പറഞ്ഞാൽ അതൊരു സത്യമാണ്. അപ്പച്ചനിങ്ങനെ കണ്ണും കുടിച്ച് കണ്ടമാൻ നടക്കുന്നതിന് ഞാൻ എന്താ വേണം? നീ എന്നോട് അസയപ്പെട്ടിട്ട് കാര്യമില്ല. എന്റെ പാട്ടി കൂടി ഞാൻ നല്ല നിലയിലായി. നീ പഠിക്കാതിരുന്നോണ്ട് മീൻ കച്ചവട കരിയായി. നീ അങ്ങനെ തന്നെ പറയണവടി. നിന്നെ നാലക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മീൻകൊത്ത ചുമന്നത്. ഞാൻ കീറുമുണ്ട് എടുത്തോണ്ട് നിനക്ക് സിൽക്ക് പാവാട വൈപ്പിച്ചിരുന്നു. ഇന്ന് നീ വലിയ ഉദ്യോഗസ്ഥ. ഞാൻ മീൻകാരി. എന്റെ അനിയത്തി അടുത്തോട്ട് വരല്ലേ, മീൻ മാറും. നിങ്ങൾ ഇങ്ങനെ വരക്കളിച്ച ഞാൻ വിഷമിച്ചു പോത്തേ ഉള്ളൂ. അപ്പച്ചൻ കേട്ടില്ലേ അവൾ പറയുന്നത്? ആ പറഞ്ഞ കണക്കായി പോയി. അയ്യോ, നിങ്ങൾ ഞാൻ ഒന്നും രണ്ടും പറയാതെ രണ്ട് രൂപ ഇനി താ. ഞാൻ പോയി 200 മില്യ അടിച്ചിട്ട് വരത്തു. അപ്പച്ചൻ ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാതിരുന്നതല്ലേ 10 വയസ്സ് എടുക്കാൻ കഴിയില്ലാത്തത്? എന്നാ നീ നിന്റെ സ്പോർട്സ് അദ്ദേഹത്തിനോട് പറഞ്ഞ അപ്പച്ചൻ കൂടി വേറെ വാങ്ങി താറണ്ടേ? അപ്പച്ച, രൂപ ഉണ്ടാക്കാനൊന്നും ഈ കാലത്ത് യാതൊരു പ്രയാസവുമില്ല. അത് അപ്പച്ചനെ പോലുള്ളവർക്ക് എന്നാ ഒരു വലിയ പദവി. എന്റെ കമ്പനി കാരണം എത്ര കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് അപ്പച്ചൻ അറിയാവോ? നമ്മുടെ നാട്ടിലെ പഴയ സാധനങ്ങൾക്ക് വിദേശത്ത് വലിയ ഡിമാൻഡാ. പഴയ സാധനമോ? അപ്പൊ എന്നെ കൊടുത്താ വല്ലതും കിട്ടുമോ? അപ്പച്ചനെ ആർക്ക് വേണം? പഴയ വിഗ്രഹങ്ങളില്ലേ, വലിയ വലിയ വീടുകളിലും അമ്പലങ്ങളിലും ഉള്ള വിഗ്രഹങ്ങളില്ലേ, അത് കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അത് ഇവിടെ നിന്ന് ആരും അറിയാതെ രഹസ്യമായി കയറ്റി വരും. ഒരു വിഗ്രഹത്തിന് 1,00,000 രൂപയോ? പതുക്കെ പറ. ആരെങ്കിലും അറിഞ്ഞാ എന്റെ തല പോവും. എന്റെ ഈശോയെ, ഈ വയസ്സായ കാലത്താണല്ലോ എനിക്ക് വെളിപാട് കിട്ടിയത്. ചോറ് വിളമ്പട്ടെ? ഇതിന്റെ ചോറും വേണ്ട. ആ, അപ്പച്ചന് മോനും കൂടെ ജയിലിൽ കയറാനുള്ള വഴി നോക്കിച്ചു. ലില്ലി, ചോറും ഉണ്ടേച്ചു പോ. എനിക്ക് നിങ്ങളെ ചോറൊന്നും വേണ്ട. ഒരു 200 മില്ലി കൂടെ കൊണ്ടുപോടാ പപ്പലാവ. വാസ്തവം പരമാസം പറഞ്ഞാൽ കേട്ടാ, ഈ ശാരായ അടിക്കാത്തവൻ പ്രണവ, അവന് വോട്ടവകാശം കൊടുക്കാൻ പാടില്ല. പപ്പലാവാ, ഒരു നല്ല കരിമിനിക്ക് കൊണ്ടുപോകണം. ഇന്ന് ആകെ കൂടെ നല്ല ഫോമിലാണല്ലോ. മഴയിൽ നോട്ടിന്റെ ചെറിയ ഒക്കെ ഉണ്ടോ? മൂക്കറ്റം തിന്നിട്ട് കടം പറയാനാണ് ഭാവമെങ്കിൽ ദൈവത്തിന് ഞാൻ ചികിത്സാനാക്കി വിട്ടു. നീ പോടാ പുല്ലേ. 1,00,000 രൂപയാണ് എന്റെ കയ്യിൽ വരാൻ പോണത്, നിനക്കറിയാവോ? 1,00,000 രൂപയോ? 100 കൂടെ ചെല്ലുമ്പോ 2,00,000 രൂപയാവും. ദൈവം ഭർത്തയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ ആൾക്കാരുടെ ധൈര്യം. പണം തന്നിട്ട് പോടും മുട്ടെ. 14 രൂപ 50 പൈസ. അത് നിന്റെ അപ്പൻ തരും, അല്ലെങ്കിൽ എന്റെ പറ്റിൽ എഴുതിക്കോ. എന്റെ സാധനം വിട്ടിട്ട് തരാം. നില്ലവിടെ കൈ വിടുക. 14 രൂപ 50 പൈസ എന്നാ ഞാൻ നിനക്ക് തരണം. 14,000 രൂപ നിനക്ക് ഒന്നിച്ച് ഞാൻ തരും. വിടും വേറെ എവിടെ ഇരിക്കട്ടെ, പണം തന്നിട്ട് പോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നില്ല, നാളെ മുതൽ ദൈവം പത്തായി മതി നിനക്ക് മനസ്സിലായ? നല്ലൊരു 500 കൂടെ അടിച്ചിട്ട് പോവാത്തായി വേണ്ട. നീ ഒരു കുപ്പിഞ്ഞത് വലിക്കിച്ച് ധൈര്യം വേണമെങ്കിൽ ഞാൻ അവിടെ വെച്ച് അടിച്ചോളാം. ശരി ശരി. അപ്പൊ നിനക്ക് 14,000, എനിക്ക് 1,00,000. 14,000, 1,00,000. 14,000, 1,00,000.
കല്യാണി വിഷമിക്കേണ്ട, ആ കൊച്ചു തമ്പുരാൻ മഹാചീത്തയാ. നീ എന്റെ കൂടെ വാ, നമുക്ക് തമ്പുരാട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം. അത് ശരിയാ, പെണ്ണുങ്ങളാകുമ്പോ പെണ്ണുങ്ങളെ അറിയുന്ന കണ്ടോ. കല്യാണി ഒരു കാര്യം ചെയ്യും, തമ്പുരാട്ടിയെ കണ്ട് സങ്കടമെന്ന് പറഞ്ഞു നോക്കും. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്ക് ആരുടെ കൂട്ടം വേണ്ട, എവിടെ വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ വെട്ടുപോത്തിന്റെ കൂട്ടൻ, എന്നാ കൊണ്ടുപോയി കുടിക്കുക. വെട്ടി ആരായോ നമ്പൂരി എവിടെ നിന്ന് വരുന്നു? ഞാൻ നമ്പൂരിയല്ല, ഞാൻ വർമ്മയാണ്, രാമവർമ്മ. കോളത്ത് നാട്ടിൽ നിന്ന് വരിക, അങ്ങ് വടക്കേ മലബാറിന്ന്. എങ്ങോട്ട് പോ? ഞാനിവിടെ ചെമ്പശ്ശേരി കൊട്ടാരത്തില് ഒരു ജോലി അന്വേഷിച്ചു പോകാം. നല്ല സ്ഥലത്തേക്കാ പോകുന്നത്, നല്ല ജോലിയും കിട്ടും. കൊട്ടാരമല്ലേ, ജോലി അന്വേഷിച്ചു പോകുന്നതുമല്ലേ, ഇതുപോലെ എല്ലാം കയ്യിൽ നിൽക്കട്ടെ, സൗകര്യമായിട്ട് പോകാമെന്ന് കരുതി. നൂറ്റി 126 കാണുണ്ട്, 17 രൂപ 30 പൈസ അങ്ങനെ കൊടുത്തേക്കാം. 30 പൈസ അങ്ങ് വിട്ടേറെ, 17 രൂപ തികച്ചു വായിച്ചോണ്ട് കൊല തിരുമേണി കൂടെ. തിരുമേണി 17 രൂപ തികച്ചു കൊടുത്താട്ടെ. ഇത് രണ്ടും കൂടെ എടുത്തോളൂ, നടക്കുന്ന ബുദ്ധിമുട്ടില്ല. ഇത് ഞാൻ എടുത്തോളാം, സാരമില്ല, ഞാൻ എടുത്തോളാം. കൊട്ടാരത്തിലേക്ക് ഇവിടെ എത്ര അഴിയുണ്ട്? തൊട്ടടുത്തോ ഞാൻ ത്തേക്ക് ഒരു ഇടവഴിയാണ്, ഇവിടുത്തെ വലത്തോട്ട് അങ്ങ് തിരിച്ചു. നന്ദി, നമസ്കാരം ഒന്നും വേണ്ട. എടാ വർമ്മ, നീ നമ്മളെ ബർമ്മ വെച്ചു പറഞ്ഞല്ലോ. നിന്റെ പേഴ്സിൽ ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ പാക്കറ്റ് കട്ട് ചെയ്ത് പഠിച്ചു. നീ അരക്കളനുമല്ല, മുക്കാക്കളനുമല്ല, മുഴുക്കളനാണ്.
അല്ല നിങ്ങൾ പോയില്ലേ? അയ്യോ, ഒരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ. എന്നെ ശിക്ഷിക്കരുത്, എന്നെ രക്ഷിക്കണം. എന്റെ പേഴ്സ് ഇങ്ങനെ ഏത് പേഴ്സ്? തിരുവേലിയുടെ മുമ്പ് ഞാൻ വെറും പയ്യനാ കേട്ടോ. താണ്ട തിരുവേലിയുടെ പേഴ്സ്. ഓഹോ, പിടിച്ചോളൂ. ഓ, ഇതാണ് എന്റെ പേഴ്സ് അല്ലേ? ശരി, എന്നാ ഇതാ നിങ്ങളുടെ പേഴ്സ്. ഇനി ആരെയും പോക്കറ്റ് അടിക്കരുത് കേട്ടോ. അയ്യോ, ഇന്ന് മുതൽ നമ്പൂരിപ്പാട് എന്റെ ഗുരു കേട്ടോ. എന്നെ കൂടെ ഒന്ന് രക്ഷിക്കണം. ആയിക്കോട്ടെ. കുട്ടപ്പണം ഉറക്കല്ലേ, ഈ വർമ്മ കൊട്ടാരത്തിന് തുരങ്കം വയ്ക്കും. നീയാണോ കല്യാണി? അതെ. പാർക്കുട്ടി അകത്തേക്ക് പോകും, ഞാൻ കല്യാണിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതെ. ഞാൻ ചന്തേ കയറരുതെന്ന് കൊട്ടാരത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെന്ന് കോൺട്രാക്ട് പറഞ്ഞു. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നവളാണ്, എന്നെ ഉപദ്രവിക്കരുത്. നീ എന്റെ മകനെ അടിച്ചു അല്ലേ? എന്നോട് അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. എന്റെ മകൻ ചെയ്ത് തെറ്റാണ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ വലിയ തമ്പുരാനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അവളുടെ കൈ പോകരുത്. ഞാൻ കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയിൽ പോയി നിൽക്കാൻ പോവുകയാണ്. അവളുടെ നിലവിളി എനിക്ക് അവിടെ കേൾക്കാം. നിങ്ങളുടെ അരികൊണ്ട് നിങ്ങളും ബന്ധമില്ലാതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയോളുന്ന് എനിക്ക് കാണണം. പോ. എന്തിനാ ഇടത്തി വഴക്കം മയ്യാവേര്? പോയി പോയ നടക്കുന്ന കാലാണ്. ചന്തമുക്കിന് പെണ്ണിനെ തന്നെ ചന്തം മുഴുവനാവും. തമ്പുരാൻ ഇതിൽ ഇടപെടരുത്. മാനം ഇടിഞ്ഞു വീണാലും ഞാൻ അവിടെ ഒരു പാഠം പഠിപ്പിക്കും. എന്നോ എന്റെ പറഞ്ഞ എന്താ ചെയ്യുക? ഉണ്ണിയാർച്ചയുടെ മരുമകളായിരിക്കുമോ? വേണ്ട വേണ്ടാന്ന് ഞാൻ മൂന്ന് വട്ടം പറഞ്ഞ ഇപ്പോ എങ്ങനെ ഇരിക്കണം? മൂന്ന് തടിയന്മാരെ നിലം തൊടിയിക്കാത്തവള് എന്നെ കൈ കിട്ട വച്ചിരിക്കു പറയുന്നു. നിനക്ക് ഉണ്ടല്ലോ മതയാര പോലത്തെ കൈയിലും പോക്കഞ്ചോടെ നെല്ലിരിക്ക. ചോര ഉണ്ടെങ്കിൽ അവിടെ അഞ്ച് താഴെ ഇടണം. അവള് ചട്ടമ്പി ആയ കാലത്ത് ഞാനും അടിച്ചിട്ടുണ്ട് കൊണ്ടുരാട്ടി. പ്രായം ചെല്ലുമ്പോൾ ശരീരം പ്രായമില്ല തമ്പുരാട്ടി. ആ നമസ്കാരം. നിങ്ങൾ വേണം? എന്ത് വേണം? ഞാന് കോലത്ത് മാറ്റി നിന്ന് പറയേ. ആ പേര് രാമവർമ്മ. ഇന്നത്തെ ഞാൻ വേണം. ആര് പറഞ്ഞു? കോണിപ്പണി ഇങ്ങോട്ട് ഇരിക്കുന്നത് കണ്ടു. ഞാൻ അവിടെ ഇങ്ങോട്ട് കയറി. അവർക്ക് എന്താണ് ചോദിച്ചു? എന്താ ചെയ്യുക? കോണിപ്പണി എന്താ കയറാവ്? എന്താ ചെയ്യുക? എന്തായിരുന്നു? ഞാന് കോലത്ത് നാട്ടിലെ ഇളം തലമുറക്കാരനാ. രാജരാജ വർമ്മ, മാനരാവ് വർമ്മ. ഈ പ്രതിയപ്പെട്ട് പെട്ടെന്ന് നമുക്ക് നോക്കിയപ്പോഴേ ഈ കുടുംബങ്ങളുടെ അകപ്പാടെ പട്ടിണിക്കായി. അച്ഛനമ്മയും ഒരു ദിവസം രാവിലെ വീണങ്ങ് മരിച്ചു. ഞാൻ അനാഥരായി. നിങ്ങളിപ്പോ എവിടെ വരാൻ കാരണം? ഈ കോഴിക്കോട്ടെ മാനദേവൻ സിനിമയിൽ ഒരു ശുപാർശ കത്ത് തന്നയച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്ത് ഇവിടെ കൊണ്ട് തന്നാൽ എന്തെങ്കിലും ജീവിതമാർഗം അങ്ങ് കണ്ടുപിടിച്ചു തരുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മാനദേവൻ മാനദേവൻ തിരുമേനി ഒരു ദിവസം രാവിലെ ചരിഞ്ഞു വിണങ്ങും മരിഞ്ഞു.
പക്ഷെ മരിക്കുന്നത് അഞ്ചു നിമിഷത്തിന് മുമ്പ് എഴുത്തത് കത്തായത് ഉജ്ജത്വത്തിന്റെ കടന്ന് എത്രാവും കരയാണ്ടിരിക്കും കൂട്ടി. പേര് എന്താണെന്നാ പറഞ്ഞ ചുരുക്കപ്പേര് രാമവർമ്മ. രാമവർമ്മ ഇവിടെ നിന്നോളൂ, എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഒരാള് വേണം. അത് രാമവർമ്മ തന്നെ നോക്കിക്കോളൂ. മറുപടി രാമവർമ്മക്ക് മുറി വേറാക്കി കൊടുക്കൂ. വിശക്കുന്നുണ്ടാവും, ഊണ് വേറാക്കാൻ പോറ്റിയോട് പറയൂ. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവും തകർത്ത മാമ്പഴ പുളിശ്ശേരിയോ? ഹായ് ഹായ്, എന്തൊരു സ്വരായിരിക്കുക. ഊ മുട്ടാണ് ഊറൊക്കെ ഉണ്ട് കഴിഞ്ഞ് സുഖമായിട്ടൊന്ന് ഉറങ്ങ. യാത്രാ ക്ലേശം ഒക്കെ അങ്ങനെ തീരട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്താ ചെയ്യ? എന്താ ചെയ്യ? നല്ല മുഖശ്രീ രാജരക്തം ഏറെ നല്ല മുഖശ്രീ തന്നെ. ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ പേര്? വേല മനസ്സിലിരിക്കട്ടെ, നിന്നെ മാതിരി ആൾക്കാരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ? ഞാൻ ഒന്ന് പോണം മിസ്റ്റർ. ഈ കാറ് കണ്ടൊന്നും മെരളുന്നവളല്ല ഞാൻ. മര്യാദ ഇല്ലാത്തവരുടെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. ഞാൻ ലില്ലിയുടെ വീട് അന്വേഷിച്ചു വന്നാണ്, അല്ലാതെ തല്ലുകൊള്ളാൻ വേണ്ടി വന്നതല്ല. ലില്ലിയുടെ വീടൊന്ന് കാണിച്ചു തന്നാൽ വലിയ ഉപകാരം. ആ കാണുന്നതാണ് ലില്ലിയുടെ വീട്. പലക്കട മൂട് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഷാപ്പും കരിമീനും മനുഷ്യൻ ഇവിടെ പിഴ നിൽക്കുമ്പോൾ ആ ഷാപ്പിലെ കാര്യം പറയുന്നത്. എന്റെ മോളെ ഇത്ര താമസിച്ചത് എന്ത് പറ്റി മോളെ? അന്റെ മോറ് വല്ലാണ്ടായില്ല. ഏയ് ഒന്നുമില്ല, ഒന്നുമില്ലേ? നിന്റെ മുഖത്തെന്താ ഒരു പാട്? അവര് നിന്നെ അടിച്ചോ? ഞാൻ അവരെ അടിച്ചു. പാപ്പ ഞാൻ എല്ലാ അകത്തു പോയിട്ട് പറയാം. ഗ്രേസി വീട്ടിലേക്ക് പോ, അവിടെ ലില്ലി അന്വേഷിച്ച ഒരാള് വന്നിരിക്കുന്നു. ഞാനൊരു പരിചയക്കാരനാണ്. നിങ്ങളും എക്സ്പോർട്ടാണോ? അല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഡൽഹി വന്നാലേ ഓഫീസിൽ നിന്ന് വാസു വന്നിരുന്നു പറഞ്ഞാൽ മതി. ഇവിടെ വരുമെന്ന് തോന്നുന്നില്ല, വന്നാ പറയാം. ഓ രാമരാമ രാമ 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 പാഹിമാം രാമപാദൻ ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമരാമ. ആരാ ഇത്? പാറുക്കുട്ടിയോ? എന്താ വിശേഷം? അവിടെ വെച്ചോളൂ, സന്തോഷം, അവിടെ വെച്ചോളൂ. വീട് മാറിക്കിടന്നാൽ ഉറക്കം വരുമോ? ഇവിടെ ആയിരുന്നാലും കിടക്കാത്ത താമസം, ഉടനെ ഞാൻ ഉറങ്ങിക്കൊള്ളും. ഞാൻ തൊട്ടടുത്ത മുറിയിലുണ്ട്, വിളിച്ചാ മതി. എനിക്ക് ഉറക്കത്തില് നല്ല ബോധമാണ്. പാറുക്കുട്ടി വെച്ചോളൂ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. വെച്ചോളൂ വെച്ചോളൂ. പെണ്ണിന്റെ പേര് കേട്ടാലേ എനിക്ക് നാണമാണ്. എന്നിട്ടാണ് ഒന്ന് ചട്ടമ്പി കല്യാണം നടത്തുന്ന അടി മേടി അടി വാങ്ങിച്ച ശേഷം പെണ്ണിന്റെ കാര്യം ഓർത്താലേ എനിക്ക് നാണമാണ്. പാറുക്കുട്ടി പൊയ്ക്കോളൂ, നാളെ രാവിലെ കാണാം. എനിക്ക് ഉറക്കം വരുന്നു, ക്ഷീണവും ഉണ്ട്. പൊയ്ക്കോളൂ. ഞാൻ തൊട്ടടുത്ത റൂമിലാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. എന്റെ നിലമ്പൂർ ഭഗവതി, എന്റെ ചാരിത്രം ധ്വംസിക്കപ്പെടുമോ?
എന്നെ മർദ്ദിക്കുകയോ? ശാന്തം പാവം പാവം. തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? ഒരു ചുംബനം, ഒരു സാന്ത്വനം, ഒരു സ്നേഹസമ്മാനം. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ കനകാംബരപ്പൂക്കൾ കവിതകൾ പാടും കാകൂന്തലിൻ കേട്ടിൽ. കനകാംബരപ്പൂക്കൾ കവിതകൾ പാടും കാർകൂന്തലിൻ കേട്ടിൽ. ഒരു വർണ്ണത്തേൻ വണ്ടായി ഒരു ഗാന പല്ലവിയായി പറന്നു വന്നുമ്മ വെച്ചാൽ പരിഭവിച്ചിടുമോ, പരിഭവിച്ചിടുമോ നീ? സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? ഒരു ചുംബനം, ഒരു സാന്ത്വനം, ഒരു സ്നേഹസമ്മാനം. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ മാലകൾ മഹിതമെന്നോതും പാർമലർ മുകുളങ്ങൾ. മണിമുത്തുമാലകൾ മഹിതമെന്നോതും പാർമലർ മുകുളങ്ങൾ. പരിഹാസവാക്കിനാലോ പരിരംഭണത്തിനാലോ മമഹൃത്തോടടുപ്പിച്ചാൽ മതി മറന്നിടുമോ, മതി മറന്നിടുമോ നീ? സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? ഒരു ചുംബനം, ഒരു സാന്ത്വനം, ഒരു സ്നേഹസമ്മാനം. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യു ആർ കറക്റ്റ്. ലില്ലിയുടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ദേവി, ലില്ലി എവിടെ പോയാലും അവൾ അറിയാതെ അവളെ പിന്തുടരും. അവൾ നമ്മെ ചതിക്കുമെന്ന് കണ്ടാൽ ഫിനിഷ് അറ്റ് ദ സ്പോട്ട്. വസു, യെസ്, നിന്റെ സ്നേഹിതൻ ഗോപിയുടെ ചലനങ്ങൾ നീ മാറ്റിയോ. യെസ് സർ. ഇവിടെ ആരും വരത്തില്ല. ലില്ലി ധൈര്യമായി പറയാം. ജെയിംസ് രഹസ്യമായി ബോംബെക്ക് പോയിരിക്കുകയാണ്. അച്ഛാ, സ്ഥലം വിടാനാണ് തീരുമാനം അല്ലേ? നിവൃത്തിയില്ലാതെ വന്നാൽ രഹസ്യമായി ഒരു ലോഞ്ച് സംഘടിപ്പിച്ചു. അതിനു മുൻപ് മിസായുമാരെ പൊതിയും. പോകുന്നതിന് മുമ്പ് അവര് സേട്ടുവിനെ വളയാനാണ് ശ്രമിക്കുന്നത്. ബി കെയർഫുൾ. പത്മാഷ്, നമ്മളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ശത്രു. സേട്ടു വിഷമിക്കണ്ട,
എല്ലാ വിവരവും ഞാൻ അപ്പോഴപ്പോ അറിയിച്ചോളാം. എന്റെ റബ്ബേ, എനിക്ക് വയ്യേ. കല്യാണം വൈദ്യരെ വിളിക്കാൻ പോയിരിക്കുന്നു. ഓളെ ഇപ്പം വരും. ഈ രാത്രിയിൽ ഓളെ എന്റെ തനിച്ചു വിട്ടു. ഇങ്ങനെ ഉണ്ട്. അടിക്കില്ല. അതാ സംഗതി. പത്താഭിഷേകം ചെയ്യുന്നവനെ കണ്ടാലെ ലോകം നൊട്ടോട്ടം വെച്ചോളൂല്ലയോ. പതിനുക്ക ഒരു 200 മുല്ലി അതിന് വയറ്റിൽ താക്കി ലോകത്തിന്റെ ഫീൽസ് പോകും. നീ ആരാണ് എന്നോട് ചോദിച്ചാൽ നിന്റെ അപ്പനോ? ശരി, നീ തന്ന 2 രൂപയുടെ ചാരായം അപ്പച്ചന്റെ വയറ്റിൽ. പക്ഷേ ആ കാശുവന്റെ പലിശയൊക്കെ ഞാൻ തരി. എപ്പടാ എന്റെ വിഗ്രഹം വിട്ടോട്ടടി. എന്റെ കാശെല്ലാം കൈ ശബ്ദം കേട്ടുപോലും വന്നോ? കൊണ്ടു ചെല്ലാം. ശേഷി കൊച്ചമ്പര ഉറക്കളഞ്ഞ് കാത്തിരിക്കുക. എടി കൊച്ചിയല്ലേ, നീ ആരും തൊടാത്തത് അമ്പരാത്തല്ലയോ? നീ നോക്കി കഥ കൊണ്ടു ചെല്ല്. എന്താണിത്? ഞാൻ എവിടെയാണ്? ആരൊക്കെയാ ഞാൻ അടിച്ചത്? ആരാണെന്നോ നോക്കി. എന്റെ മുഖം മുഖം പോലാണോ ഇരിക്കുന്നെന്ന് നോക്കി. പിന്നെ എനിക്കൊരു അസുഖമുണ്ട്. രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുക. അപ്പൊ ആരെങ്കിലും എന്റെ ശരീരത്തിൽ മുട്ടിയാൽ അവരെ ഞാൻ ഇടിക്കും. ഇത് രോഗമാണ് പോലും. സോമനാംബുലിസം. തിരുവിനി, തിരുവിനി എന്താണ് ഈ കാണിക്കുന്നത്? വന്നത് ഞാൻ ഒന്ന് നിൽക്കൂ. ഒന്ന് നിൽക്കുന്നേ, ഞാൻ വീട്ടിൽ കൊണ്ടിന്ന് വിടാം. വേണ്ട, ഞാൻ തനിയെ പോക്കോളാം. നീ പെൺകുട്ടിയാണ്, ഇത്ര ധിക്കാരം പാടില്ല. ഞാൻ സമയത്ത് വന്നിന്റെ ഗതി എന്താകുമായിരുന്നു? ഓഹോ, പ്രത്യുപകാരത്തിന് വന്നതായിരിക്കും. നീ തനിച്ചു പോകുന്ന ആപത്താണ്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ വലിയ ചട്ടമ്പിയാണ്, ആരെയും തല്ലും അല്ലേ? ഇത് നീ എനിക്ക് ഇന്നലെ തന്നതിന് പകരമാണ്. നടക്ക്, ഞാനും കൂടെ വരാം. ഈ കളി ഇങ്ങനെ കളിച്ചാല് പലരും ചാവും. കൊട്ടാരത്തിലെ കുഞ്ഞാണെന്ന് കരുതി എന്തും ചെയ്യാമെന്ന. നമുക്കും ചൊണയുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ വരാം കൊട്ടാരത്തിലേക്ക്. വാസ്തവം പരമാർത്ഥം പറഞ്ഞാല് സമരമാ ഇതിന് തിരിച്ചത്. ഒരു 200 മില്ലി അടിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്ന് സമരം ചെയ്ത കൊട്ടാരവിധ. ഇനി കല്യാണം പോയിക്കൊള്ളു. എന്താ മോനെ? പിന്നെ അമ്മാരെ എന്നോട് ബൈക്കിൽ വന്നാ? എല്ലാം ആ കൊച്ചുമ്പുരാന്റെ ഏർപ്പാടാ. എന്നെ 2-3 ചട്ടമ്പുകൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയി. എന്നിട്ട് ആ കൊട്ടാരത്തിൽ താമസിക്കാൻ വന്ന മനുഷ്യൻ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കല്യാണിയെ തൊട്ടാൽ തൊട്ടവനെ തട്ടും. കല്യാണിയെ തൊട്ടാൽ തൊട്ടവനെ തട്ടും. Yeah.
അതൃപ്തിയായോ? ഞാൻ അമ്മയെ പറഞ്ഞതാണ് അടി കൊടുത്ത് അടി വാങ്ങരുതെന്ന്. കേട്ടോളൂ, അവർ വിളിച്ചു പറഞ്ഞ കേട്ടോളൂ. ൂടി തന്നോളാം, ഞാൻ പറഞ്ഞേക്കോളാം. അമ്മ ജനക്കൂട്ടം വെച്ചാൽ അഗ്നിയാണ്, നമ്മൾ അതിന്റെ നടുവിൽ ചെന്നാൽ കത്തിപ്പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട, പത്ത് പേര് കൂടുന്നതുകൊണ്ട് പേടിച്ചോളാൻ ഞാൻ അത്ര തീരുവന്നു. പെണ്ണുങ്ങൾക്ക് ഭയമില്ല മര്യാദക്ക് പിരിഞ്ഞു പോകുന്നു. അത് പോലീസിനെ വിളിക്കണം. ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ പോലീസ് വേണ്ട, ഞങ്ങളൊക്കെ തന്നെ മതി. പാവപ്പെട്ടവരെ കൊട്ടുകളിച്ചാൽ അക്കളി തീക്കളി ഭൂസ്വാസി. പണമുണ്ടെങ്കിൽ എന്തുമാകാമെന്നാണ് അമ്മയുടെയും മകന്റെയും വിചാരം. ഇല്ല, ഇവർ പോലീസ് വന്നാലേ പോകും. പോലീസുകാർ നിങ്ങളുടെ വേലക്കാരാണെന്നാണ് വിചാരണം. പോലീസുകാരെ പണക്കാരുടെ താരത്തിന് തുള്ളുന്ന കാര കഴിഞ്ഞു പെമ്പറന്നോരെ. വരില്ല എല്ലാരും, ഈ മുറ്റത്ത് വെച്ച് തന്നെ എല്ലാവരുടെ കണക്കും തീർക്കാം. അകത്തോട്ട് വന്നാട്ടെ, നമുക്ക് കാര്യമായിട്ടൊന്ന് ആലോചിക്കാം. വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ട് പോയട്ടെ പോയട്ടെ. വളരെ ബുദ്ധിപൂർവ്വം ഇത് കൈകാര്യം ചെയ്യണം. ഞാനിപ്പോ എന്ത് ചെയ്യണം? നേതാക്കന്മാരെ വിളിച്ച് ഒരു 100 രൂപ വീതം അവരുടെ പോക്കറ്റിൽ ഇട്ടു കൊടുക്കണം. കാര്യം തീർന്നു. മത്തായി കുട്ടപ്പനും ഇങ്ങോട്ട് വന്നാട്ടെ. പേടിക്കണ്ട, വന്നാട്ടെ. ഇത് കൈക്കൂലിയാണെന്ന് വിചാരിക്കരുത്, വെറും ഒരു സമ്മാനം. ഇത് എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണം. വാസ്തവം പരമാർത്ഥം പറഞ്ഞാല് ഞങ്ങൾ ഇത് വാങ്ങുവാൻ പാടില്ല. പിന്നെ രൂപയുടെ മുഖത്ത് നോക്കി വേണ്ടെന്ന് പറയാനും തോന്നുന്നില്ല. രൂപയുടെ മുഖത്ത് എങ്ങനെയും നോക്കാം, ആ സമരക്കാരന്റെ മുഖത്ത് നോക്കി എങ്ങനെ മനസ്സ് പറയും? എല്ലാ സമരക്കാരുടെയും ഉള്ളുകള്ളികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി തമ്പുരാട്ടി ഒരു ക്ഷമ കൂടി അങ്ങോട്ട് ചോദിച്ചാല് പ്രശ്നം തീർന്നു. വാസ്തവം പരമാർത്ഥം പറഞ്ഞാല് നടന്നത് അങ്ങ് നടന്നു. ഇനി നമ്മൾ ഇവിടെ കിടന്ന് ബഹളം കൂട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. മഹാക്കളെ, കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ഇളമുറ തമ്പുരാനിൽ എന്റെ ദുഃഖം വന്നു. എനിക്കൊരു ദുഃഖമില്ല. നീ കാരണം നാട്ടുകാരൊക്കെ എനിക്കെതിരെ. കല്യാണി, ഞങ്ങളിൽ നിന്നും ഉണ്ടായ തെറ്റ് നീ ക്ഷമിക്കണം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. കേട്ടില്ലേ, കേട്ടില്ലേ, വല്യമ്പലാട്ടി പറയുന്നത് കേട്ടില്ലേ? ആ വല്യമ്പലാട്ടി നേരിട്ട് മാപ്പി വെച്ചു സമാധാനപ്രിയരായിട്ട്. നിങ്ങളുടെ കൂടെ ഇറങ്ങിയെന്ന് ഞാനാണ് മണ്ടിയായത്. എനിക്കാരുടെയും കൂട്ട് വേണ്ട. നാട്ടലില്ലാത്തവൻ അകത്ത് വിളിച്ച് രഹസ്യം പറഞ്ഞപ്പോ സ്വരമേ മാറിപ്പോയി അല്ലേ? നിനക്കിത് പറയാം, അവര് 100 രൂപയുടെ ഒരു പട്ട നോട്ടാ എനിക്ക് തന്നത്. 100 രൂപ കാണിക്കുന്നു. കൊറാൻ പറഞ്ഞു ഉമ്മാരി, കാശ് വാങ്ങിച്ചുകൊണ്ട് കാര്യം അറിയല്ലേ വന്നുകള്. നമുക്ക് ആവുന്നുണ്ടായിരുന്നെങ്കിൽ കൊട്ടാരത്തിൽ നമ്മൾ തീ വെച്ചേനെ മോളെ. ഇന്നലെ എന്നെ രക്ഷിച്ച ആ മനുഷ്യൻ തന്നെയാണ് ഇന്ന് സമരി പറയാൻ വന്നത്. നല്ല മുരിഞ്ചല്ല പയ്യെ. ഒന്നുമില്ലമ്മ, ഞാൻ എന്റെ ചേട്ടനെ ഓർത്തുപോയി. എവിടെയോ എന്തോ എന്തിനു ഒന്നും അറിഞ്ഞു മാവണിരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചോദിക്കണ്ടല്ലോ. ദൈവമേ ദൈവമേ, അല്ല മതാഞ്ചേട്ടാ, മതായി ചേട്ടാ, കല്യാണിയുടെ പറ്റിയാണോ അതോ തമ്പുരാട്ടിയുടെ പറ്റിയാണോ? ശരീരം ഞാൻ തനി ചാരായത്തിന്റെ പാർട്ടിയാണ്. ഞാൻ കല്യാണിയുടെ പാർട്ടിയാണ്. ഞാൻ കല്യാണിയെ സംബന്ധം ചെയ്യാൻ പോകും. എന്റെ പിതാവ് ദൈവമേ, എനിക്ക് കല്യാണിയെ കല്യാണം ചെയ്യാനുള്ള ഒത്താശ.
ഞാൻ നിനക്ക് എന്റെ കേസിയെ തീർത്തി തരാമെടാ. നീ അവളെ കല്യാണം ചെയ്ത് ചാരായം കുടിച്ച് ആയതോടുകൂടി വാഴളാ പോലെ. ദൈവപുത്രി വരുന്നല്ലോ ഫ്രാഗുമിട്ടിട്ടേ. മോളെ നീ എന്റെ മോളാ, ഞാൻ നിന്റെ അപ്പച്ചനാ. നിന്റെ അമ്മ പണ്ട് എന്റെ വീട്ടിന് പശുവിനെ കറക്കാൻ വന്നിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി അമ്മച്ചനെ കൊടുക്കണോ? കണ്ണു കുടിച്ചിട്ട് വച്ചിരിക്കണം. ദൈവപുത്രീം തീ പോ. ചേട്ട ആരാണെന്ന് അറിഞ്ഞതിന്റെയാണ് ചേട്ടൻ ഈ പേരിട്ടുന്നത്. ദൈവം മത്തായി എന്ന് ഏതൊരു വീട്ടിൽ ചേട്ടൻ കാളെടുത്ത് കുത്തിയിട്ടുണ്ടോ അവിടെ ഒരു സൃഷ്ടിയും നടന്നിട്ടുണ്ട്. പക്ഷെ കണ്ടിരിക്കും
ഇതാണ് ശരീരം കുട്ടപ്പൻ പ്രസിദ്ധ ചട്ടമ്പിയല്ലേ കല്യാണിയുമായിട്ട് എന്തോ ഗുരുവായൂരുണ്ടായിരുന്നു. അത് ഞങ്ങള് സ്നേഹബന്ധം കൊണ്ടുണ്ടായ ഒരു ഉരസിൽ വന്നു. അതിൽ പിന്നെ എവിടെ പോയിരുന്നാലും ഞങ്ങൾ ഒരു ഡ്രസ്സിൽ അവർ വഞ്ഞനം കയ്യിൽ കരുതി. ഈ ഓറഞ്ച് ഞാൻ വാപ്പാക്ക് കൊണ്ടുവന്നതാ. അതിന് പേരാണ് വന്ന കാര്യം എന്ന് പറഞ്ഞേക്കാം. ഞാൻ കല്യാണിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കുട്ടപ്പച്ചേട്ടാ സത്യമാണോ ഈ പറയുന്നത്? നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. കേട്ടോ ചേച്ചി, കുട്ടപ്പൻ ചേട്ടൻ പെണ്ണു ചോദിച്ചു പോയിട്ടുള്ള സ്ഥലത്തെല്ലാം ഈ ഞാനും പോയിട്ടുണ്ട്. എന്നാലും ഇതുപോലൊരു പോക്ക് ഇതുവരെ പോയിട്ടില്ല. മീന് മീനിന് മീന്, ആറഞ്ചിന് ആറഞ്ച്, ആപ്പിളിന് ആപ്പിള്. കേട്ടോ, നമുക്ക് എന്നത്തേക്കാക്ക ഈ മുഹൂർത്തം? ഈ കുഴമ്പോ അമൃതാഞ്ജനോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? കുട്ടവൻ ചേട്ടാ എഴുന്നേറ്റോ, സംഗതി വെച്ചാ. സംഗതി ഈ ശരീരം കുട്ടപ്പനോ കല്യാണിയോ? മോളെ അനില്, മോളെ എന്റെ പൊന്നു പെങ്ങളെ, അല്ല നെഞ്ചു കൊടക്കം ഉണ്ടെങ്കിൽ തന്റെ വഴിക്ക് ചാവുമല്ലോ. അല്ലെങ്കിൽ ചോര മാറുന്നില്ല ഈ ശരീരം കുട്ടപ്പോ. ഞാൻ വ്യായാമം ചെയ്ത് പാർട്ടന്റെ ശരീരമാണ്. ആ ശരീരത്തെ ഒന്ന് ഞാൻ കാണട്ടെ. നല്ല മധുരമുള്ള ഏറെ. അയ്യോ ആശാനെ, പച്ചക്കറി കാണിക്കല്ലേ, അവൾ രക്തരക്ഷയാണ്, പിച്ചിച്ചെന്ന് രക്തം കുടിക്കും. അതല്ല, പെണ്ണ് കാണാനാണ് വന്നതെങ്കിൽ ഞങ്ങൾ അല്പം കുഴമ്പ് വന്നേച്ചു പോകാം. കല്യാണി അർഹതയുള്ളവരെ അടിച്ചു. എനിക്ക് അടി കൊള്ളാനുള്ള അർഹതയില്ലെന്ന് കല്യാണിക്കറിയാം. എന്താ കല്യാണി, ഇക്കണക്കിൽ ആശാൻ കുറെ ഏറി കൊള്ളുന്ന ലക്ഷണം ഉണ്ടല്ലോ. അകത്ത് കടന്നിരിക്കാമല്ലേ? വിരോധമില്ല, വിരോധമില്ല. ഞങ്ങളുടെ കുഴിയിലോട്ട് വരാൻ തോന്നി തന്നെ ഞങ്ങളുടെ ഭാഗ്യം. ഞാൻ ചുമ്മാ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങിയതാണ്. അന്ന് രാത്രി ഓട് തിരുമനസ്സാണ്. ആ സഹായം ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയില്ല. നിങ്ങൾ ആരും എന്നെ തിരുമനസ് എന്ന് വിളിക്കണ്ട, രാമവർമ്മ എന്ന് വിളിച്ചേച്ചാ മതി. എന്താ കല്യാണി ഒന്നും മിണ്ടാത്തത്? ഞങ്ങളുടെ കുടിലോട്ട് വന്നെന്നറിഞ്ഞ കമ്പരാപ്പും ഒക്കെ മാർക്ക് പിടിക്കൂല കേട്ടോ. ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതല്ലേ, ഇങ്ങോട്ട് വന്നതാണോ? എന്നാൽ എന്നും ഇനി നടക്കാൻ ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെ മോഹം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മനസ്സിൽ കണ്ടതൊക്കെ വടികുത്തി പിരിഞ്ഞു വീട്ടിൽ കിടന്നവരൊക്കെ പട്ടിണിയും ആയി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ സംഗതി. ചാരമില്ലടേ, ആ വർമ്മ പ്രേമിച്ചോണ്ട് പോട്ടെ. ഓ കേടാ, ഞാൻ അവളെ വിട്ടിരിക്കുന്നു. അല്ലെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് അതാ നല്ലത്. എങ്കിലും ചേട്ടന് പറ്റിയൊരു പച്ചേ, ചന്തയിലും രക്ഷയില്ല, അവളുടെ വീട്ടിലും രക്ഷയില്ല. നമ്മൾ കണ്ട ആ വർമ്മയുണ്ടല്ലോ, കൊട്ടിക്കെട്ടിയ കള്ളന, സാധാരണ കള്ളനല്ലോ, കൺകെട്ട് വിദ്യ അറിയാവുന്ന കള്ളന. അവന്റെ കണ്ണുകൊണ്ടെന്ന് പ്രയോഗിച്ചാൽ കല്യാണിയല്ല കളവാണി വരെ താഴെ കിടക്കും. അല്ല, ഞാനെന്തോന്ന് വെറും വിടാകണ്ടൻ, അവനൊന്ന് കൊണ്ടാകണ്ട. ഇനിയിപ്പോ ഒന്നേ ഉള്ളൂ, അവനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ശാസ്ത്രീയമായിട്ട് ഈ മോഷണം ഒന്ന് അഭ്യസിക്കണം. ചുക്കും ഏലക്കയും ഇട്ട ചായ ഉണ്ടോ? എന്താ കഥ, ആന മെലിഞ്ഞാലും പൊഴുത്തിൽ കിട്ടുവോ? കുഞ്ഞിന്റെ നാടേ, ഞാന് കോലത്ത് നാട്ടിൽ നിന്നാ. അതായത് കോലത്തുനാളൊന്ന് അടുത്താന്ന് വെച്ചോളൂ. ഞാന് പണ്ട് കുഞ്ഞിന്റെ കൊട്ടാരത്ത് ചുറ്റി പിരിക്കാൻ വന്നിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മയുടെ പേരെന്താ? ദൈവം മത്തായി, ആളെ വിടൂ. മത്തായി ഞങ്ങളുടെ കൊട്ടാരത്തിൽ വന്നിട്ടുമില്ല, ഞങ്ങളെ അറിയിട്ടുമില്ല, എന്റെ അമ്മയെ കണ്ടിട്ടുമില്ല. ഞാൻ മത്തായിയുടെ മോനുമില്ല. മത്തായിക്ക് ചാരായം കുടിക്കാൻ തരാൻ എന്റെ കയ്യിൽ പണവുമില്ല. വേറെ ആളെ നോക്ക്. ഞാൻ ഇന്ന് വരെ ഞാനാണതാ നിന്റെ തന്താന്ന് പറഞ്ഞപ്പോ അല്ലെന്നാരും പറഞ്ഞിട്ടില്ല. ഈ തിരുമേനിയെ എന്റെ വാരി
ഒരുത്തരെങ്കിലും വേണമല്ലോ. അസർ തൊണ്ടയ്ക്ക് വന്നോ കടമിക്കലാണ്. ആരാടാ കൂന്നത്? ഏ ചുണയുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കാതെ എന്റെ മുമ്പിൽ വന്നൊന്ന് കൂവ്. അല്ല ആരായത്? കല്യാണിയോ? ഹായ് ഹായ്. ആ എന്താ ഇവിടെ? കൂടിയത് ഞാനാണ്. തരാനുള്ളത് വലുത് ഉണ്ടെങ്കിൽ തന്നിട്ട് പോയിക്കോളൂ. കല്യാണി പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറും മോർത്തങ്കമണി. മാനിന് കോപം വന്നാൽ അത് പുലിയായി മാറും മോർത്തങ്കമണി. തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി. ചട്ടമ്പി കല്യാണി. പൂവിന് കോപം വന്നാലത് മുള്ളായി മാറും മോത്തങ്കമണി. ചട്ടമ്പി കല്യാണി. പൂവിന് കോപം വന്നാലത് മുള്ളായി മാറും മോത്തങ്കമണി. മാനിന് കോപം വന്നാലത് പുലിയായി മാറും മോത്തങ്കമണി. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. അവിടുന്ന് മാത്രം എന്നെ സ്നേഹിച്ചു. നിന്നെ കണ്ട ക്ഷണത്തിൽ തന്നെ എനിക്കിഷ്ടമായി. നിന്റെ ഈ പരിക്കൻ മട്ട് വെറും പ്രകടനമാണെന്നും നിന്റെ മനസ്സ് പൂവിനേക്കാൾ മൃദുലമാണെന്നും ആ കണ്ണുകൾ എന്നോട് പറഞ്ഞു. എന്തെല്ലാമോ ഞാൻ മോഹിച്ചു പോകുന്നു. നടക്കാത്ത കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത ഒന്നുമേ ഇല്ല. കല്യാണി എനിക്കിഷ്ടമായി. ഞാൻ കല്യാണി കിട്ടും. ഞാൻ വരട്ടെ. നേരം വളരെ. ശരി.
എല്ലാം വിധേയമാണെന്ന് കരുതിയല്ലേ? എന്താ എന്ത് പറ്റി? എന്താ ചെയ്യ, ആ പയ്യൻ ഉറക്കത്തിൽ നിന്ന് വീണ്ടും എഴുതി വന്നിരിക്കുന്നു. രാമവർമ്മ കള്ളനോ? എന്റെ നിലമ്പൂർ ഭഗവതി എന്താ കഥ? ആ പേപ്പർ തുള്ളിയെടുക്കുന്ന കണ്ടോ? ഇതിനകത്തിരിക്കുന്ന രത്നങ്ങൾ എടുത്തെടുക്കാൻ പഞ്ചം പാത്തിരിക്കുകയായിരുന്നു കള്ളൻ. എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഞാൻ നല്ല ഉറക്കം, ഉറക്കത്തിലെ ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ഏതോ വന്നേ എന്നേക്കൊന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് എന്നിട്ടു കൈ നീട്ടോന്ന് പറഞ്ഞു കൈ കൊണ്ട് നീട്ടി ഈ താക്കോട് കയ്യിലേക്ക് ഇട്ടു തന്നു. നടക്കണോന്ന് പറഞ്ഞു ഞാൻ നടന്നു, പിന്നെ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഭഗവാൻ കളറാക്കൽ നിന്നെ പോലീസിലെ പോലീസോ? പോലീസ് മാത്രം വിളിപ്പിക്കരുത്, പോലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഭയമാ. ഭയന്നാലേ എനിക്ക് മൂത്രശങ്ക ഉണ്ടാവും. ഉണ്ണി, പോലീസിനെ പട്ടാളത്തിനെയും വിളിപ്പിക്കണ്ട. എങ്കി ഇവനെ ഈ നിമിഷം കൊട്ടാരത്തിൽ നടക്കണം. ശരിയാണ്, ഇനി അതുകൊണ്ട് ആളുകളെ വീട്ടിൽ നിർത്തിയാലേ ഒരുപാട് ഉദ്ദേശം പറയേണ്ടി വരും. വേഗം അറിയിക്കൂ, അതെന്നിട്ട് എല്ലി ഞാൻ പറഞ്ഞേക്കല്ലേ. ഞാൻ പോണോ? പോയിക്കോളൂ. അതാ നടന്ന്, അല്ലാണ്ട് എന്താ ചെയ്യുക? എന്താ ചെയ്യുക? എന്താ ചെയ്യ? ഭഗവതി, എന്റെ നിലമ്പൂർ ഭഗവതി, ഈ ലോകത്ത് ഭക്തസന്ധന്മാർക്ക് യാതൊരു വിലയുമില്ലെന്നോ? ഞാൻ ഇനി എന്താ ചെയ്യുക? പക്ഷെ അവരെന്നെ ഇറക്കി വിട്ടു. എന്തിന്? പറഞ്ഞില്ലേ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതിന്? അങ്ങനെ തന്നെ വേണം. വലിയ വീട്ടിലുണ്ട് താമസിക്കുന്നവർക്ക് അങ്ങനെ തന്നെ പറ്റണം. ഊട്ടി സാപ്പാട് തന്ന് തടി വെച്ചതല്ലേ, ഇനിയെങ്കിലും ശരീരം കൊണ്ട് അധ്വാനിച്ച് ആഹാരം കഴിക്കാൻ നോക്ക്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇന്നു മുതൽ ശരീരം കൊണ്ട് അധ്വാനിച്ച് അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ പോകാം. എവിടെ താമസിക്കും? ഇവിടെ ഈ വരാന്തയിൽ കിടന്നോളാം. ഒരു ഒരു കാവൽക്കാരനായിട്ട് അങ്ങ് കഴിഞ്ഞോളാം. എന്താ ഇതുണ്ടോ? കൊള്ളാം. ഈ കുടിലിന് എന്തിനാ കാവൽക്കാരൻ? അല്ല, കുടിലിന് കാവൽക്കാരന് ആവശ്യമില്ലെങ്കിലും കല്യാണിക്ക് ഒരു കാവൽക്കാരൻ ആവശ്യമില്ലേ? പാസ്പോർട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി യാത്രയ്ക്കുള്ള തീയതി മാത്രം നിശ്ചയിച്ചാൽ മതി. ബോസുമായിട്ട് ആലോചിച്ചിട്ട് അതും കൂടെ തീരുമാനിക്കും. ക്ഷമിക്കണം, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വിഡ്ഢിത്തം പറയുന്നു, ഞങ്ങളെല്ലാം കടൽ കടന്നു കഴിഞ്ഞാൽ നീ ഇവിടെ എങ്ങനെ ജീവിക്കാൻ? എന്റെ സഹോദരി ഈ നാട്ടിന്റെ ഏതെങ്കിലും മൂലയിലുണ്ടാവും. എന്നെങ്കിലും ഞാൻ അവളെ കണ്ടെത്തും. അവളെ ഒരു നോക്ക് കണ്ടതിന് ശേഷം ജയിലിൽ പോകാൻ കൂടെ ഞാൻ ഒരുക്കമാണ് സാർ. നിനക്ക് ഭ്രാന്താണ്, അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? നമുക്ക് കല്യാണിനെ കിട്ടി. ഇപ്പൊ ദേ കിട്ടിയിരിക്കണ രാമവർമ്മ രാജാവിനെ. ഇനി പദ്മ ദുനിയാവിലെ രാജാവ് പഴിതക്കാണ്. വിവാഹം ഇനി അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. എത്രയും വേഗം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. എന്താ എന്റെ പദ്മ? നമ്മുടെ മോളെ നിക്കാഹ് കഴിക്കാൻ സംബ്രാൻ തന്നെ വന്നല്ല. കാലിയം പള്ളിയിലേക്ക് എന്തോ ഒരു നേർച്ച നേർന്നുണ്ടെന്നറിയാം. എല്ലാം നിങ്ങളുടെ നല്ല മനസ്സിന്റെ നേട്ടമാ മോളെ. ചേർന്നുകിലും താമര ഇതൾ മിഴികൾ തിളങ്ങി
തരുണി മണി ബീവി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി കരിവളകൾ ചേർമുകിലുങ്ങി താമരയിതമിഴികൾ തിളങ്ങി തരുണി മണി ബീവി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി ിൽ മിന്നലുപോൽ പുഞ്ചിരി പൂത്തു ആനന്ദൻ നീർ കുളിരല ചാർത്തി ആറാടും കഞ്ചക പൂമൊട്ട് ആനന്ദ കണ്ണീർ കുളിരല ചാർത്തി ആറാടും കഞ്ചക പൂമൊട്ട് ആറാടും കഞ്ചക പൂമൊട്ട് കരിവളകൾ ചേർന്നുകിലും ഈ താമര ഇതൾ മിഴികൾ തിളങ്ങി കരുണീമണി ബീവിന ബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി പട്ടുഖമീസ് പൂങ്കാതിൽ പൊന്നലിക്കത്ത് കല്യാണമാരന് സമ്മാനം കെട്ടി ഉല്ലാസതാരക പൂമൊട്ട് കല്യാണമാരന് സമ്മാനം കെട്ടി ഉല്ലാസതാരക പൂമൊട്ട് ഉല്ലാസതാരക പൂമൊട്ട് കരിവളകൾ ചേർമുകിലുങ്ങി താമര ഇതൾ മിഴികൾ തിളങ്ങി കരുണീമണി ബീവിന ബീസ മണിയറയിൽ നിന്നു വിളങ്ങി കരിവളകൾ ചേർന്നുകിലും ഈ താമര ഇതൾ മിഴികൾ തിളങ്ങി കരുണീമണി ബീവിന ബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി ലില്ലി നീ നമ്മൾക്കും ചെയ്തു തരുന്ന സഹായത്തിന്റെ സമ്മാനമാണിത് വെരി കോസ്റ്റ്ലി ഡയമണ്ട് ആവോ നമ്മൾ തന്നെ കെട്ടി തരാം थैंक यू सर जी यादों की बारात निकले सुई दिल के द्वारे दिल के द्वार सुप्रिया सर जी खादर ने पेरे चल संशय तोनी अद वाले सूक्षण कुछ नहीं होगा नाम निर्टे डोंट वरी एंगी जा मरते बाय बाय अच्छी लड़की लड़की अच्छा नहीं है सेठ को भी होगा छोटा सुल्तान जी वंजगे तिन्न चोरों कूर का नी आ जस्ट पोयो मार मारी नि सौंद आस्वदान എന്നെ അയച്ചത് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മാ എന്റെ കൂടെ നിന്റെ തന്ത വരും റാസ്കൽ എന്തു പറഞ്ഞു Thank you.
മോളെ. അയ്യോ എന്നാലും കടം കൈയായി എനിക്ക് ആളെ മനസ്സിലായി. അതുകൊണ്ട് ഗോപി ഉടനെ വരണം. രണ്ടു ദിവസത്തിനകം ഇന്ത്യ വിടാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിനു മുമ്പ് ചേട്ടുവിന്റെ പെട്ടി ശൂന്യമാക്കിയില്ലെങ്കിൽ എന്റെ മരണം നടക്കും. കാദറും ജെയ്സും വിദേശത്ത് പോട്ട്, ചേട്ടുവിന് പിന്നെ കാണാം. അതിന് ബോസ് സമ്മതിക്കുമോ? ആരാണ് ഈ ബോസ്? അത് ഏറ്റവും വലിയ രഹസ്യമാണ്. നാളെയാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ മുഖത്തോട് മുഖം കാണാൻ പോകുന്നത്. അത് നടക്കണമെങ്കിൽ നമ്മൾ ചേട്ടുവിനെ കീഴടക്കണം. ഓഹോ ശരി. നല്ല ആളാ. സാറൊരു മായാവിയാണല്ലോ, നിൽക്കുന്നത് മറഞ്ഞു കളഞ്ഞല്ലോ. ആരാണിവർ? നമ്മുടെ വർഗം തന്നെ, എന്റെ ശിഷ്യന്മാർ. ഇന്നത്തെ യുദ്ധത്തിന് ഇവരും സഹായത്തിനിരിക്കട്ടെ. വിശ്വസിക്കാമോ? ഇത് കേട്ടോ, സാറിനെ വിശ്വസിക്കാമോ? എന്നാ ഞങ്ങളെ വിശ്വസിക്കും. ശരി, എന്നാൽ എന്റെ കൂടെ വരും. അത്തേട്ടാ, ഈ കാപ്പിയെങ്കിലും കുടിക്കേ, ഇങ്ങനെ പട്ടിണി കിടന്നാലോ. വെള്ളം മേടിച്ച് കുടിക്കുക. ഈ സമയത്ത് തിരുമനസിനെ കണ്ടിട്ടില്ല, എങ്ങോട്ട് പോയി കാണും? ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന കണ്ടു, പിന്നെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. നമ്മുടെ ബലികളെല്ലാം ബന്ധായി, ബന്ധായി. ജി സെഡ് സാർ, ടൗണിൽ പുതിയ കവാലി പാർട്ടി ആയിരിക്കാം സാർ. പാട്ടുകാരോ? കവാലി പാട്ടുകാർ ജൽദി ലാവ്. പാട്ട് കേട്ടാൽ നമ്മുടെ മനസ്സ് തണുക്കും. ഗോ ജൽദി ഗോ. ചൽ 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 മേരെ ഗാനി, മേരെ ഗാനി. കണ്ണിൽ എലിവാണം കത്തുന്ന കാലത്ത് പെണ്ണിനു തോന്നി മുഹബത്ത്. കണ്ണിൽ എലിവാണം കത്തുന്ന കാലത്ത് പെണ്ണിനു തോന്നി മുഹബത്ത്, പെണ്ണിനു തോന്നി മുഹബത്ത്. നെയ്ച്ചോറും വേണ്ട, പാൽച്ചോറും വേണ്ട, പനിയില്ലാതുള്ളൊരു ഭാരത്ത്. നെയ്ച്ചോറും വേണ്ട, പാൽച്ചോറും വേണ്ട, പശിയില്ലാതുള്ളൊരു ഹാലത്ത്. കാലത്ത് ചെയ്യേണ്ട നേരത്ത് കണ്ണീര് ചോരുന്ന ഹാലത്ത്. കാലത്ത് ചെയ്യേണ്ട നേരത്ത് കണ്ണീര് ചോരുന്ന ഹാലത്ത്. അല്ലോ കണ്ണീര് ചോരുന്ന ഹാലത്ത്. മുഞ്ചത്തി പെണ്ണല്ലാതാരറിയും. ആരറിയും ആമോദപ്രായം പതിനാറ്. അല്ലോ കഞ്ചകത്തൻ ചാറ്. ആമോദപ്രായം പതിനാറ്. അല്ലോ കഞ്ചകത്തൻ ചാറ്. താമര പൂമോള് മാറോടണക്കേണ്ട പൂങ്കാവ്. കണ്ണീര് ചോരുന്ന ഹാലത്ത്. പരപ്പനങ്ങാടിയിൽ പാട്ടായി പാവാടപ്രായത്തിൻ ശിങ്കാരം. പരപ്പന
പാവാട്ടായി പാവാടപ്രായത്തിൻ ശിങ്കാരം പാവാടപ്രായത്തിൻ ശിങ്കാരം കളിച്ചിരിയില്ല കൃത്തുമില്ല കനവുകളാണ് അവൾ അത്താഴം മധുമൊഴിയില്ല മണിമുട്ടലില്ല മൗനം കൊണ്ടാണിപ്പോൾ വിസ്താരം അല്ലോ മൗനം കൊണ്ടാണിപ്പോൾ വിസ്താരം ണം കത്തുന്ന കാലത്ത് പെണ്ണിന് തോന്നി മഹബത്ത് നെച്ചോറും വേണ്ട പാച്ചോറും വേണ്ട പശിയില്ലാതുള്ളൊരു കാലത്ത് കാലത്ത് ചെയ്യേണ്ട നേരത്ത് കണ്ണീർ തോരുന്ന കാലത്ത് കണ്ണിലലി വാണം കത്തുന്ന കാലത്ത് പെണ്ണിന് തോന്നി മഹബത്ത് അവമാനം നമുക്ക് വരാനുണ്ട് നമ്മൾ ഇന്ത്യയിൽ കഴിച്ചു കൂട്ടുന്ന അവസാനത്തെ രാത്രിയാണ് ഇത്രയും നാൾ ജയിച്ചു നിന്നിട്ട് യാത്ര പറയുമ്പോൾ തോൽക്കുകയും രാമവർമ്മയായി ഗോപിയുമായൊക്കെ അഭിനയിച്ച് അവസാനം അവൻ നമ്മളെ തോൽപ്പിച്ചു പുറത്തു അവനെ കുടുക്കിലാക്കാനുള്ള ഒരു മാർഗം എന്റെ കയ്യിലുണ്ട് ആ പെണ്ണിനെ ഈ നിമിഷം ഇവിടെ കൊണ്ടുവരണം ചന്തയിൽ മീൻ വിൽക്കുന്ന അവന്റെ കാമുകി ലില്ലി പോയ മാർഗത്തിൽ അവളും പോയാൽ രാമവർമ്മയുടെ തനിനിറം പുറത്തു പോ നിനക്കിതിൽ കാര്യമില്ല നീ സന്മാർഗിയല്ലേ
ഇവളെ എനിക്ക് വിട്ടു തരിക. വെരി ഗുഡ് ജെയിംസ്, വാസു ബ്രഹ്മചര്യം ഉപേക്ഷിക്കാൻ പോകുന്നു. നമുക്ക് മാറി കൊടുക്കാം. ആദ്യത്തെ അവസരം നിനക്ക് വരും. കം ഓൺ ബോയ്. നിനക്കെന്നെ മനസ്സിലായില്ലേ? സൂക്ഷിച്ചു നോക്ക്. നിങ്ങൾ കല്യാണി? ഞാൻ നിങ്ങൾ ഞാൻ നിന്റെ ചേട്ടനാണ്, വാസു. എന്റെ ചേട്ടനോ? എന്റെ ചേട്ടനോ? ചേട്ടാ കല്യാണി. ചേട്ടൻ എങ്ങനെ ഈ കള്ളന്മാരുടെ ഇടയിൽ വന്ന് വിട്ടു? അതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല. നമ്മളൊരു വലിയ അപകടത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ്. നീ എന്റെ സഹോദരിയാണെന്ന് ആ ദ്രോഹികൾ അറിയരുത്. അവരിപ്പോ വന്ന് കഥയിൽ മുട്ടും. അതിനു മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചേ മതിയാവും. എങ്ങനെ? ചേട്ടാ, ഞാനൊരു വഴി കണ്ടുപിടിച്ചു. എന്താണ്, എന്ത് പറ്റി? ആ പെണ്ണിന് ഭ്രാന്താണെന്നേ. ഭ്രാന്ത്? നാലു കാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ പോലെ നാരായണൻ കട്ടുണ്ട് പോയി. നാലു കാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ പോലെ നാരായണൻ കട്ടുണ്ട് പോയി. രണ്ടു കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടു പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടു പോയി. നാലു കാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ പോലെ നാരായണ പോയി. രണ്ടു കാലുള്ളൊരു ചട്ടമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടോണ്ടു പോയി. കരണത്തും നെഞ്ചത്തും കൊണ്ടോണ്ടു പോയി. കൊട്ടാരം പാറൂന്ന് കൊണ്ടാലും നോവില്ല. കുട്ടപ്പൻ കേട്ടാന് കൊള്ളാനും തുണയില്ല. കൊണ്ടാലും നോവില്ല. കുട്ടപ്പൻ കേട്ടാന് കൊള്ളാനും തുണയില്ല. Yeah.
പയ്യൻ എന്താ രാമവർമ്മ തിരുവേണി പറഞ്ഞയച്ചിട്ട് വന്നതാ അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസം കഴിയേ വരുള്ളൂ കല്യാണി അവന്മാര് വന്ന് പിടിച്ചോണ്ട് പോയി ആര് ആ വാക്കു അവന്റെ ചിങ്കിടി നേരോ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയങ്ങളിൽ ഇതിന് അർത്ഥമില്ല കല്യാണിയെ ആ ദുഷ്ടന്മാർ അപായപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് എടുക്കണം എന്നെ കുടുക്കിലാക്കാൻ വേണ്ടിയാണ് കല്യാണി അവർ പിടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ തന്ത്രപൂർവ്വം പെരുമാറണം എന്റെ മോളെ കൊന്നവന്റെ ചോര കണ്ടിട്ട് ഞാൻ അടങ്ങും മന്ദാച്ചേട്ടാ സമാധാനം വെച്ചിരിക്കണം നമുക്ക് എല്ലാം ശരിപ്പെടുത്താവുന്ന എല്ലാം പോലീസിൽ പറഞ്ഞല്ലേ അവിടുന്ന് മടങ്ങുന്ന വഴിയാണ് നമ്മുടെ കയ്യിലകപ്പെട്ടത് അവസാനം സേട്ടു നമ്മുടെ ബോസിന്റെ കയ്യിലകപ്പെട്ടു വെരി ഗുഡ് ലില്ലിയുടെ ഗതി തന്നെ അയാൾ ദ മാറ്റർ ഈസ് വെരി സീരിയസ് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഓഫീസ് ക്ലോസ് ചെയ്യണം നമുക്കും ബോസിന്റെ സങ്കേതത്തിലേക്ക് മാറാം യു ആർ വെരി കറക്റ്റ് യെസ് ജെയിംസ് ഹിയർ ഞാൻ ഗോപിയാണ് ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ജെയിംസ് അതല്ലല്ലേ ഗോപി ഗുഡ് ഈവനിംഗ് ഗോപി നിന്റെ കഴിവിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു പക്ഷേ നിന്റെ കാമ്പിയുടെ ശവശരീരം പോലും ഞങ്ങൾ നിനക്ക് കാണിച്ചു തരുമെന്ന് കരുതണ്ട എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജെയിംസ് നടന്ന് നടന്ന് ആ സേട്ടിന്റെ പക്കൽ നിന്ന് എടുത്ത എല്ലാ ആഭരണങ്ങളും രത്നങ്ങളും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം പക്ഷേ കല്യാണി എനിക്ക് വിട്ടുതരണം വെരി ഗുഡ് അങ്ങനെ നേർവഴിക്കുക കല്യാണിയെയും കൊണ്ട് ഞങ്ങൾ 41-ാം മൈൽ കാത്തിരിക്കും ഒരു മണി ഓക്കെ കൃത്യം ഒരു മണിക്ക് തന്നെ ഞാൻ രത്നങ്ങളുമായി അവിടെ എത്തും ആക്കുമാറിയാൽ കല്യാണിയുടെ തല കാണില്ല കീപ് ഇൻ മൈൻഡ് ഓക്കെ ജെയിംസ് ഐ വിൽ കീപ് മൈ വേർഡ് താങ്ക് യു താങ്ക്സ് രത്നങ്ങളും കല്യാണിയും നമുക്ക് ഗോപിയുടെ ശവം 41-ാം മൈൽകുറ്റിക്ക് എന്താ എന്തെങ്കിലും കുഴപ്പത്തിന് ശ്രമിച്ചാൽ കല്യാണിയുടെ ശവം മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ ഓർമ്മയിരിക്കട്ടെ ഞാൻ നിരായുധനാണ് സാർ വാസു അവന്റെ കൈ തൂക്കുണ്ടെന്ന് പരിശോധിക്ക ഗോപി ദൈവത്തെയോർത്ത് ഞാനൊരു സത്യം പറയുകയാണ് കല്യാണി എന്റെ സഹോദരിയാണ് സത്യമോ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ നമുക്കവളെ രക്ഷിക്കണം അവളെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പെട്ടിയും മുഴുവൻ ഇമിറ്റേഷൻ കല്ലുകളാണ് ജെയിംസ് പെട്ടി കയ്യിൽ വന്നാൽ ആ നിമിഷം കാർ സ്റ്റാർട്ട് ചെയ്യണം മമ്മദനും മാത്തുവിനും എന്നേക്കും ആയി ഗുഡ് ബൈ രത്നവും കല്യാണിയും നമ്മുടെ കയ്യിൽ പരിശോധിച്ചു കഴിഞ്ഞില്ലേ ആയുധങ്ങളൊന്നുമില്ല സാർ എങ്കിൽ ആ പെട്ടി ഇങ്ങ് വാങ്ങിക്കൊണ്ടുവരും അനങ്ങിപ്പോയി അനങ്ങിയാൽ കല്യാണിയുടെ ക്ഷണമായിരിക്കും കല്യാണി അനീതി രക്ഷിക്കണം ഒരു വേഗം വാസുവിന്റെ ചേട്ടനാ ജെയിംസ് എങ്കിൽ ജെയിംസ് നമുക്ക് തെറ്റിപ്പറ്റില്ല പത്ത് സമയത്ത് നമ്മൾ അവരെ പുറത്താക്കി
വിക്രമല്ലോ മുമ്പ് നിൽക്കുന്നത്. യവന എന്ന ഇന്ന് തസ്തിട്ട് നിഹത്ത. അവളെ അടിക്കുകയല്ല, അടക്കുകയാണ് വേണ്ടത്. വിദേശത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മക്കളിൽ ഏറ്റവും വില കൂടിയ രത്നം ഇവളായി. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെയൊക്കെ തല ഞാൻ കൊയ്യുമായിരുന്നു. നീയൊക്കെ വലിയ തമ്പുരാൻ. നീ നന്നാകുന്ന ലക്ഷണം കാണുന്നില്ലേ? അറബികൾക്ക് നിന്നെയൊക്കെ നന്നാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പട്ടികൾ, ദൈവം നിന്നെയൊക്കെ വെറുതെ വിടുമെന്ന് കരുതണ്ട. ദൈവവും ഇപ്പോൾ ബാസിന്റെയും കൂട്ടരുടെയും അകത്താണ്. ഇനി പത്ത് നിമിഷം ഞങ്ങൾ രക്ഷപ്പെടുന്നതോടെ ഇത് പൊട്ടിത്തെറിക്കും. ഇന്നത്തെ അതോടെ അവസാനിക്കും. ഇവൻ എങ്ങനെ ആരും അണങ്ങിപ്പോകരുത്. ഇടോ വലിയ തമ്പുരാനെ, തന്റെ തലനിറം വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ഈ വേഷങ്ങളൊക്കെ കെട്ടിയത്. ഞാൻ രാമവർമ്മയുമല്ല, ഗോപിയുമല്ല, CID officer. You are all under arrest. Thank you.
ഇനി എനിക്ക് ദുഃഖമില്ല. എന്റെ അനിയത്തി വലിയ നിലയിലായി. ഇനി കഴിവുമരത്തിലാണ് ഞാൻ ഒരുക്കമാണ്. അനിയത്തി പറയൂ, എന്റെ ചേട്ടനെ രക്ഷിക്കൂല്ലേ? സമാധാനമായിരിക്കൂ കല്യാൺ, എല്ലാം നേരെയാണ്. ഈ ഗൂഢസംഘത്തെ കണ്ടുപിടിക്കാൻ സഹായിച്ചത് വാസുവാണ്. വാസുവിന്റെ ശിക്ഷ തീർച്ചയായും സർക്കാർ ഇളവ് ചെയ്തു. കല്യാണി, ഞങ്ങൾ ഇവിടെ ഇറങ്ങി വരും. ഞങ്ങളെ മറന്നു കളയല്ലേ പിന്നെ? അനിയത്തി, ക്ഷമിക്കൂ വാസു, സന്ദർശന സമയം കഴിഞ്ഞു. കല്യാണി വരൂ. ഞാൻ പോട്ടെ. ആ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ. നന്ദി പറയാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ വിളിപ്പിച്ചത്. പൊന്നേമാനെ, ഞാൻ കള്ളം പഠിക്കാൻ വന്നത് സിയേടിയുടെ കയ്യിലായി. ശരീരം കുട്ടപ്പൻ, ശവശരീരം കുട്ടപ്പൻ ആകുമായിരുന്നു. അതൊന്നും സാരമില്ല, കുട്ടപ്പൻ ഇനിയെങ്കിലും മര്യാദക്ക് കഴിഞ്ഞാൽ മതി. എന്നെ ലിസ്റ്റിക്ക് എത്തിക്കളല്ലേ? ഏ കുട്ടപ്പൻ ഞങ്ങളുടെ ആളല്ലേ, ഞങ്ങളെ സഹായിച്ച ആള് അല്ലേ? മത്തായി പാസവും വരണാർത്ഥം പറഞ്ഞാൽ ഞാൻ ദൈവമല്ലേ? ഞാൻ ഇന്ന് വെറും പത്തായ ദൈവം ദൈവം ദൈവമല്ലയോ? ചട്ടമ്പി കല്യാണിയെ ലക്ഷ്മി എത്തിക്കളഞ്ഞല്ലോ. ഇനി സാറിന് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും. ഉണ്ടാവും കുഞ്ഞെ. രാത്രിയില് സ്വപ്നത്തില് പഴയ ഓർമ്മയ്ക്ക് അയലമീ കൈലോട്ടെടുത്തിട്ട് രൂപിക്കുന്നുണ്ട്.